السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫൈലക്സ് എന്തോ ഒന്ന് കളിച്ച് ചെറുതായിട്ട് മൈക്കെടുക്കാൻ വേണ്ടി നേരത്തെ കൈപ്പൊക്കി വന്നെങ്കിലും കാവിനൊരുസ്താദ് മൈക്ക് വിട്ടപ്പോക്ക് ഞാൻ തെറിച്ചുപോയി, പുറത്തിയാടി. ഏതായാലും പിന്നെ അധികം വിഷമിക്കാതെ രണ്ടാമത് തലക്കെന്ന് വന്നപ്പോ കയറാൻ പറ്റി. അൽഹംദുലില്ല. ഹജ്ജിനെ സംബന്ധിച്ചും ഉംറയെ സംബന്ധിച്ചുമുള്ള ആദ്യ ഭാഗങ്ങളാണ് നമ്മൾ ഓതി വെച്ചത്. ഇനി ഹജ്ജിന്റെ അർക്കാനുകളാണ് നമുക്ക് തുടർന്ന് ഓതാനുള്ളത്. ഷാഫി മദ്ഹബുകാരായ നമ്മെ സംബന്ധിച്ച് ഹജ്ജും ഉംറയും അല്ലാത്ത മറ്റ് ഇബാദത്തുകളിലൊക്കെ ഫർള് എന്നറിഞ്ഞാലും റുക്കിന് എന്ന് പറഞ്ഞാലും വാജിബ് എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെ. എന്നാൽ ഹനഫി മദ്ഹബ് ഉൾപ്പെടെയുള്ള മദ്ഹബുകളിൽ അതൊക്കെ വേറെ. നിസ്കാരത്തില് റുക്നുകൾ വേറെ, വാജിബാത്തുകൾ വേറെ, അതുപോലെ തന്നെ മറ്റ് ഇബാദത്തുകളിലൊക്കെ ഉണ്ട്. എന്നാൽ ഹജ്ജിലും ഉംറയിലും ഷാഫി മദ്ഹബിലും മറ്റു മദ്ഹബുകളെ പോലെ വാജിബാത്തുകൾ വേറെ, അർക്കാനുകൾ വേറെ. അപ്പോ രണ്ടും എടുക്കൽ നിർബന്ധമുള്ളതും ചെയ്താൽ കൂലി കിട്ടുന്നതും ഉപേക്ഷിച്ചാൽ കുറ്റമുള്ളതും എന്ന അർത്ഥത്തിന് വാജിബും റുക്കിനും രണ്ടും കണക്കാ. എന്നാൽ റുക്കിന് എന്ന് പറയുന്നത് അത് അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെട്ടു പോയാൽ ഹജ്ജ് പൂർത്തിയാകാത്ത, ഹജ്ജും ഉംറയും പൂർത്തിയാകാതെ വരികയും അത് ചെയ്തെങ്കിൽ മാത്രം ഹജ്ജ് പൂർത്തിയാവുന്നതും മറ്റ് നിലക്കുള്ള ഫിദിയകളെ കൊണ്ടോ മറ്റോ പരിഹരിക്കപ്പെടാത്തതുമായ നിർബന്ധ ഭാഗങ്ങൾക്കാണ് റുക്നുകൾ എന്ന് പറയുക. എന്നാൽ വാജിബുകൾ എന്ന് പറയുന്നത് ചെയ്യൽ നിർബന്ധമുള്ളതും ഉപേക്ഷിക്കൽ, മനഃപൂർവ്വം ഉപേക്ഷിക്കൽ ഹറാമും കുറ്റകരവും ആയതുമാണ്. എന്നാൽ സംഗതിവശാൽ അത് നഷ്ടപ്പെട്ടു പോയാൽ ഫിദിയ കൊണ്ട് പരിഹരിക്കപ്പെടാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് ഇപ്പോ വാജിബും റുക്നും തമ്മിൽ വേർതിരിയുന്നത്. രണ്ടും ഫർള് തന്നെ, ചെയ്യൽ നിർബന്ധം തന്നെ, ഉപേക്ഷിക്കൽ പാടില്ലാത്തതുമാണ്. അതോടുകൂടി റുക്നാവുമ്പോൾ അത് ചെയ്തെങ്കിൽ മാത്രമേ ഹജ്ജും ഉംറയും പൂർത്തിയാവുകയുള്ളൂ. വേറെ ഫിദിയകളെ കൊണ്ടും പരിഹരിക്കപ്പെടാൻ പറ്റൂല. വാജിബാവുമ്പോ ചെയ്യൽ നിർബന്ധം തന്നെ, ഉപേക്ഷിക്കൽ മനഃപൂർവ്വം ഉപേക്ഷിക്കൽ ഹറാമുമാണ്. എന്നാൽ നഷ്ടപ്പെട്ടു പോയാൽ അതിന് ഫിദിയ കൊടുത്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ അർക്കാനുകളെ പറ്റിയാണ് ആദ്യം പറയുന്നത്. അർക്കാനുഹു ഹജ്ജിന്റെ നിർബന്ധമായ ഘടകങ്ങൾ. സിത്തത്തുൻ ഐ അൽ ഹജ്ജ്, ഹജ്ജിന്റെ നിർബന്ധമായ ഘടകങ്ങൾ സിത്തത്തുൻ, ആറെണ്ണമാകുന്നു. ആറ് റുക്നുകൾ ഉള്ളതാണ് ഹജ്ജ്. എന്നാൽ ഉംറയോ? ഉംറക്ക് അഞ്ച് റുക്നുകൾ ഉണ്ട്. കഴിഞ്ഞ് പറയും. അഹദുഹാ
ഈ ആറ് റുക്നുകളിൽ നിന്നും ഒന്നാമത്തത് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എന്നുള്ള അർത്ഥത്തിന് അവ്വലുഹ എന്ന് പറയുന്ന അർത്ഥത്തിനാണ് ഇവിടെ അൽഗുഹ എന്ന് ഉപയോഗിച്ച്. അതിൽ നിന്ന് ഒന്നാമത്തെ റുക്നു ഇഹ്റാമും ബിഹി, ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യലാണ്. ഒരു നാടൻ ഭാഷയിൽ ഒരു പറച്ചിലുണ്ട്, ഇഹ്റാം കെട്ടലാണ്. അത് ശരിയല്ല. ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാട് ഹജ്ജിലും ഇല്ല, ഉംറയിലും ഇല്ല. നിസ്കാരത്തിന് തക്ബീറത്തിൽ ഇഹ്റാം കെട്ടുക എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ? അത് നിയ്യത്തോടുകൂടി അള്ളാഹു അക്ബർ എന്ന് ചൊല്ലലാണെങ്കിലും കൂട്ടത്തിൽ കൈ രണ്ടും നെഞ്ഞിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ വെച്ച് വലത് കൈയിന്റെ പെരുവിരലും ചെറുവിരലും കൊണ്ട് ഇടത് കൈയിന്റെ മണിബന്ധത്തെ പിടിക്കുന്നതിനാണ്. അപ്പൊ അവിടെ ഒരു ജാതി കെട്ടലുണ്ട്, കൈകെട്ടൽ. അപ്പൊ വേണമെങ്കിൽ അവിടെ ഇഹ്റാം കെട്ടുക എന്ന് പറയാം. എന്നാൽ ഹജ്ജിനും ഉംറക്കും ഇഹ്റാം ചെയ്യലല്ലാതെ ഇഹ്റാം കെട്ടലില്ല. ചില ആളുകൾ തെറ്റിദ്ധരിച്ച് ഇഹ്റാം ചെയ്യുമ്പോ തുണി ഉടുത്തതിന്റെ പുറമെ ഒരു മുണ്ട് കൊണ്ട് ചുറ്റിക്കെട്ടണം എന്നൊരു തെറ്റായ ധാരണ വരാൻ ആ പ്രയോഗം കാരണമായി, അല്ലെങ്കിൽ അങ്ങനെ കണ്ടത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം വന്നത്. അങ്ങനെ ഒരു ചുറ്റിക്കെട്ടൽ ഹജ്ജിലില്ല, ഉംറയിലും ഇല്ല. സാധാരണ പോലെ തട്ടം പുതക്കുക, പിന്നെ ശേഷം സൈയുള്ള സൈന്റെ തൊട്ടു മുമ്പ് ചെയ്യുന്ന തവാഫില് ആ തവാഫ് തുടങ്ങുന്ന സമയത്ത് ഈ ഇർത്തിബായ വേഷം ധരിക്കുകയും തവാഫ് കഴിഞ്ഞ് സുന്നത്തുസ്കരിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ചുറ്റിപ്പൊതുക്കുകയും പിന്നീട് വീണ്ടും ഇർത്തിബായ വേഷം ധരിക്കുകയും ചെയ്തുകൊണ്ട് സൈ പൂർത്തിയാവുന്നതുവരെ ഇർത്തിബായ വേഷം ധരിക്കുക. ഈ രണ്ട് സമയത്ത് മാത്രമേ ഇർത്തിബായ ഉള്ളൂ. ഒന്ന് തവാഫിലും രണ്ട് തവാഫിനെ തുടർന്ന് ചെയ്യുന്ന സൈയിലും. ബാക്കിയുള്ളവർക്കൊക്കെ സാധാരണ പോലെ പുതുക്കുകയാണ് വേണ്ടത്. ചില ആളുകൾ ഇത് കെട്ടിയിട്ട് ഇഹ്റാം ചെയ്തതോടുകൂടി കെട്ടിയിട്ട് പിന്നെ തഹല്ലുലായി മുടി എടുത്തിട്ടേ ഒരു ആ കെട്ട് കഴിച്ചുള്ളൂ. അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല എന്നർത്ഥം. എന്താണ് ഹജ്ജിന് ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഐ ബിനിയത്തി ദുഖൂലിം ഫീഹി, ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന നിയ്യത്ത് ചെയ്യുക. ആ നിയ്യത്ത് ചെയ്തുകൊണ്ടാണ് ഇഹ്റാം ചെയ്യേണ്ടത്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ തന്നെ ഹറാമിൽ പ്രവേശിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹജ്ജിന് വേണ്ടിയോ ഉംറക്ക് വേണ്ടിയോ ഇഹ്റാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യന് ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് ഹലാലായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഇഹ്റാമാവുന്ന നിയ്യത്ത് ചെയ്ത് ഹജ്ജിൽ പ്രവേശിക്കലോട് കൂടി ഹറാമായി തീരുന്നു. ആ അർത്ഥത്തിനാണ് ഇഹ്റാം ചെയ്യുക എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഹജ്ജ് നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യലാണ് ഹജ്ജിന്റെ ഇഹ്റാം. ഉംറ നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യലാണ് ഉംറയുടെ ഇഹ്റാം. എന്താ അങ്ങനെ നിയ്യത്ത് വേണമെന്ന്? അതായത് ഇഹ്റാം ആവുന്ന നിയ്യത്ത് വേണം ഒന്നാമത്തെ റുക്നിൽ, അതാണ് എന്ന് പറയാൻ കാരണം ലി ഖബരി ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്തി. നേരത്തെ നമ്മള് മഹത്തായ അദ്കാറിന്റെ തുടക്കത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പരമ്പര സനദ് സഹിതം ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്തി എന്ന ഹദീസ് പൂർണമായി പറയുകയുണ്ടായി. അത് ഇസ്ലാമിന് വലിയൊരു അടിസ്ഥാനമാണ് എന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏത് ഇബാദത്ത് എടുത്ത് നോക്കിയാലും അവിടെയൊക്കെ നിയ്യത്ത് വേണം എന്ന് പറയുന്നത് ഇന്നമല്ലായ്മാരു ബിന്നിയാത്തി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ നിയ്യത്ത് എന്ന് പറയുന്നത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്നെ വിവരിച്ചതുപോലെ അന്നിയ്യത്തു അൽ ഖസ്ദു ബിൽ ഖൽബി എന്ന്. ഇവിടെ നല്ലൊരു ഹിക്മത്ത് മനസ്സിലാക്കി വെക്കാനുണ്ട്. ഒരു പ്രവൃത്തി ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് ആ കാര്യം ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് കരുതി ഉറപ്പിക്കുന്നതിന് അസ്മ ചെയ്യുക എന്നാണ് പറയുക.
ഒരു പ്രവൃത്തി തുടങ്ങലോടുകൂടി ആ പ്രവൃത്തിയെ നിർവഹിക്കുന്നു എന്ന് കരുതുന്നതിന് നിയ്യത്ത് എന്നും പറയും. അപ്പോ അസ്മ ചെയ്യുക എന്നും നിയ്യത്ത് ചെയ്യുക എന്നതും തത്വത്തിൽ രണ്ടും ഒന്നാണ്. നമ്മൾ പറഞ്ഞില്ലേ അജ്ജ് മുവസ്സായ ഫർളാണ്, പക്ഷേ സൗകര്യങ്ങൾ ഒത്തിണങ്ങിയ ഉടനെ ചെയ്യുകയോ ഇല്ലെങ്കിൽ പിന്നീട് ചെയ്യുമെന്ന് അസ്മ ചെയ്യുകയോ വേണോന്ന്. നിസ്കാരവും അങ്ങനെ തന്നെ, വഖ്ത് പ്രവേശിച്ചാൽ ഒരുപക്ഷെ ഉടനെ നിസ്കരിക്കുകയോ അതല്ലെങ്കിൽ ഖളാ ആവുന്നതിന് മുമ്പ് നിർവഹിക്കും എന്ന് അസ്മ ചെയ്യുകയോ വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ അസ്മ ചെയ്യ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന്റെ മുൻകൂറായി അത് ചെയ്യണം എന്ന് കൽബ് കൊണ്ട് കരുതി ഉറപ്പിക്കുന്നതിനാണ് അസ്മ ചെയ്യാന്ന്. പൈവര്യാദി നിയ്യത്തന്നെയാണ്. എന്നാൽ ഈ സംഗതി ചെയ്യാൻ തുടങ്ങലോടുകൂടി, പുതാ നിസ്കാരത്തിലാണ് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കൂടെയാണല്ലോ നിയ്യത്ത് ചെയ്യേണ്ടത്, എന്നാൽ അതുപോലെ ഹജ്ജിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഉംറയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇഹ്റാമാവുന്ന നിയ്യത്ത് ചെയ്യേണ്ടത്. അപ്പൊ അൽ ഖസ്ദു ബിൽ ഖൽബീന, മനസ്സുകൊണ്ട് കരുതി ഉറപ്പിക്കുന്നത്, ഒരു പ്രവൃത്തിയുടെ തുടക്കത്തോടനുബന്ധിച്ചുകൊണ്ട് കരുതി ഉറപ്പിക്കുന്നതിന് നിയ്യത്ത് എന്ന് പറയും. അതുകൊണ്ട് തന്നെ എന്ത് വേണം എന്ന് നിർബന്ധമല്ല. വലാ യജിബു തലഫുദു ബിഹാ, ഈ നിയ്യത്തിനെ കൊണ്ട് നാവ് കൊണ്ട് ഉച്ചരിക്കൽ നിർബന്ധം ഇല്ല. അതേ തന്നെ വതൽബിയത്തുൻ, ലബ്ബൈക് അല്ലാഹുമ്മ തുടങ്ങിയ തൽബിയത്ത് ചൊല്ലലും നിർബന്ധം ഇല്ല. ഹജ്ജ് ഇഹ്റാം ചെയ്യാൻ ഇഹ്റാമിൽ പ്രവേശിക്കണമെങ്കിൽ, ഉംറയുടെ ഇഹ്റാമിൽ പ്രവേശിക്കണമെങ്കിൽ തൽബിയത്ത് ചൊല്ലലും നിർബന്ധം ഇല്ല, നിയ്യത്തിലെ നാവ് കൊണ്ട് ഉച്ചരിക്കലും നിർബന്ധമില്ല. എന്നാൽ അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞവരാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ. അതുകൊണ്ട് അത് നാവ് കൊണ്ട് പറയൽ മുഅക്കദായ സുന്നത്താണ്, തൽബിയത്ത് ചൊല്ലലും മുഅക്കദായ സുന്നത്താണ്, വുജൂബില്ല എന്നാണ് നമ്മുടെ മദ്ഹബ്. വുജൂബില്ലെങ്കിലും നിയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കലും തൽബിയത്തിനെ നാവ് കൊണ്ട് ചൊല്ലലും നിർബന്ധമില്ലെങ്കിലും യുസന്നാനി, അത് രണ്ടും സുന്നത്താക്കപ്പെടും. ഏത്? നാവ് കൊണ്ട് ഈ ഇഹ്റാമാവുന്ന നിയ്യത്തിനെ ഉച്ചരിക്കലും തൽബിയത്ത് ചൊല്ലലും രണ്ടും സുന്നത്താണ്. അപ്പൊ പിന്നെ എങ്ങനെയാ പറയേണ്ടത്? ഫയഖൂലു, അപ്പോൾ ഇഹ്റാം ചെയ്യുവാൻ ഉദ്ദേശിച്ച മനുഷ്യൻ പറയണം, ബിഖൽബിഹി, ഖൽബ് കൊണ്ട് പറയണം, അത് വുജൂബ, മനസ്സുകൊണ്ട് പറയണം വുജൂബായിട്ട്. വലിസാനിഹി, നാവ് കൊണ്ട് പറയണം അത് സുന്നത്തായിട്ട്. രണ്ടും വേണം, പക്ഷേ കൽബ് കൊണ്ട് ചെയ്യുന്നത് വുജൂബും നാവ് കണ്ട് പറയുന്നത് സുന്നത്തുമാണ്. എന്താ പറയേണ്ടത്? നവൈതുൽ ഹജ്ജ വ അഹറംതു ബിഹി ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജതിൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക എന്നതാണ് ആദ്യ പ്രാവശ്യം ഹജ്ജിന് ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ പറയേണ്ടത്. ഉംറക്കാണെങ്കിൽ നവൈതുൽ ഉംറത്ത വഅഹറംതു ബിഹാ ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ബി ഉംറത്തിൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക എന്ന്. അപ്പൊ ഈ ഹജ്ജിനെ ഇഹ്റാം ചെയ്യുന്നോടത്ത് ഫസ്റ്റിൽ തൽബിയത്തുൽ ഉലുബം ലബ്ബൈക അല്ലാഹുമ്മ ബി ഹജ്ജത്തിൻ എന്ന് കൂട്ടി പറയുക, ഉംറക്കാണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ബി ഉംറത്തിൻ എന്ന് കൂട്ടി പറയുക. ഇനി ഖിറാനായിട്ട് രണ്ടും കൂടി ചെയ്യുകയാണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ബി ഹജ്ജത്തിൻ വ ഉംറത്തിൻ, ഹജ്ജിനും ഉംറക്കും വേണ്ടിയിട്ടുള്ള നിന്റെ വിളിക്ക് ഞാൻ വീണ്ടും വീണ്ടും ഉത്തരം ചെയ്തു വരുന്നു എന്ന് പറയാം. ഇങ്ങനെ നാവ് കൊണ്ട് ചൊല്ലൽ സുന്നത്തും കൽബ് കൊണ്ട് നിയ്യത്ത് ചെയ്യൽ വുജൂബും ആവുന്നു. ഇതിപ്പോ അവനാന് വേണ്ടിയിട്ടാണെങ്കിലാ, വേറൊരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണം പറയാം, ബാപ്പ മരിച്ചു വീണ് ഹജ്ജ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഉമ്മ മരണപ്പെട്ടു വീണ് ഹജ്ജ് ചെയ്തിട്ടില്ല, എന്നാ ഉമ്മാക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാപ്പാക്ക് വേണ്ടിയിട്ട് ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ നവൈതുൽ ഹജ്ജ
عن أبي وأحرمت به له لله تعالى لبيك اللهم بحجتنا عن أبي لبيك عربي كتاتور بيجار عن عربي أنا وينام نيلا عند وامحك ويندي يطلع حجند نويندي جان نيت جيدو حجند إحرامي جان بروشي كنو الله വാപ്പാക്ക് വേണ്ടി ഹജ്ജിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഞാനിതാ വരുന്നു എന്നർത്ഥത്തിൽ. ഇനിയിപ്പം മരിച്ചുപോയോലല്ല, കുട്ടിയെ കയറാൻ ചെയ്യിക്കുകയാണെങ്കിലോ? പ്രായപൂർത്തി എത്താത്ത വകതിരിവെത്തിയ കുട്ടിയാണെങ്കിൽ ബാപ്പ സമ്മതം കൊടുത്തിട്ട് കുട്ടി സ്വന്തം ഇഹ്റാം ചെയ്താൽ മതി. ഈ വയസ്സ് പൂർത്തിയായോടെ മുതൽ പ്രായപൂർത്തി എത്തുന്നതിന്റെ ഇടക്കുള്ള കുട്ടികളാണെങ്കിൽ രക്ഷിതാവാവുന്ന ബാപ്പ സമ്മതം കൊടുക്കണം, എന്നിട്ട് കുട്ടി സ്വന്തം ചെയ്യാം. അല്ലെങ്കിൽ രക്ഷിതാവിന് സ്വന്തം, എൻ്റെ മകനെ ഞാൻ ഹജ്ജിന്റെ ഇഹ്റാമിൽ പ്രവേശിപ്പിക്കുന്നു, അവന് വേണ്ടി ഹജ്ജിന് ഞാൻ നിയ്യത്ത് ചെയ്യുന്നു എന്ന് കരുതിയാൽ മതി. അതേസമയത്ത് കുട്ടിക്ക് വകതിരിവെത്തിയിട്ടില്ലെങ്കിലോ, പ്രസവിച്ച ഉടനെയാണ്, അല്ലെങ്കിൽ ഒരു വയസ്സോ രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ നാല് വയസ്സോ ഒക്കെ ആയ കുട്ടിയാണ്, എന്നാൽ അവിടെ വാപ്പ സമ്മതം കൊടുത്തിട്ട് കുട്ടിനോട് പറയിപ്പിച്ചാ പോരാ, മറിച്ച് വാപ്പ തന്നെ കുട്ടിക്ക് വേണ്ടി ഇഹ്റാം ചെയ്യണം. അപ്പോ എന്റെ കുട്ടിക്ക് വേണ്ടി ഹജ്ജിന്റെ ഇഹ്റാമിൽ അവനെ ഞാൻ പ്രവേശിപ്പിക്കുന്നു, എന്റെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഹജ്ജിന്റെ ഇഹ്റാമിന് വേണ്ടി ഞാൻ നിയ്യത്ത് ചെയ്തു, കുട്ടിയെ ഹജ്ജിന്റെ ഇഹ്റാമിൽ ഞാൻ പ്രവേശിപ്പിക്കുന്നു, കുട്ടിയെ ഉംറയുടെ ഇഹ്റാമിൽ ഞാൻ പ്രവേശിപ്പിക്കുന്നു എന്നിങ്ങനെ കുട്ടിക്ക് വേണ്ടി ഇഹ്റാമിൽ കുട്ടിയെ ഇഹ്റാമിൽ പ്രവേശിപ്പിക്കുന്നു എന്ന് വാപ്പ നിയ്യത്ത് ചെയ്യണം. കുട്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് കാര്യമില്ല, വകതിരിവെത്തിയാ പിന്നെ വാപ്പ സമ്മതം കൊടുത്തിട്ട് കുട്ടിയെ കൊണ്ട് നിയ്യത്ത് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ വാപ്പ തന്നെ നിയ്യത്ത് ചെയ്തുകൊണ്ട് കുട്ടിയെ ഇഹ്റാമിലാക്കുകയോ രണ്ടും ചെയ്യാവുന്നതാണ്. അർക്കാനുകളിൽ നിന്ന് രണ്ടാമത്തെ റുക്കിന് വുഖൂഫും ബി അറഫത, അറഫയിൽ നിക്കലാണ് എന്നാണ് വാക്കിനർത്ഥം. പക്ഷെ അവിടെ നിക്കുക എന്നൊന്നും അർത്ഥമില്ല, ഐ ഹുദൂറുഹു ആണോ. വുഖൂഫുൻ എന്ന് പറഞ്ഞതിന് ഹുദൂർ എന്ന് തഫ്സീർ ചെയ്തതിന്റെ അർത്ഥം അറഫയിൽ പോയിട്ട് നിന്നോളണം എന്നൊന്നുമില്ല, അറഫയിൽ ഹാജറായാൽ മതി എന്നാണ്. അത് നിന്നാലും വേണ്ടിയില്ല, ഇരുന്നാലും വേണ്ടിയില്ല, കിടന്നാലും വേണ്ടിയില്ല, ഇനി ഉറങ്ങിയാലും വേണ്ടിയില്ല. ഇവൻ ഒരു 11 മണിക്കാണ്ട് ഉറങ്ങി, ഉറങ്ങിയിട്ട് മഗ്രിബ് ആവോളും അറഫയിലുണ്ട്, ഓൻ കണ്ണി ചുണന്നെ ഇതില്ല. മഗ്രിബ് കഴിഞ്ഞ് അറഫ വിട്ട് മുസ്ദലിഫയിൽ എത്തിയപ്പോഴാ അവൻ ഉണരുന്നത്. ഇന്നാലും എന്താവും, ഹജ്ജ് കിട്ടും. കാരണം എന്താ, ഇഹ്റാമോട് കൂടി അറഫയിൽ ഹാജരാവണം എന്നതേ ഉള്ളൂ. അറഫയിൽ എന്ന് പറഞ്ഞാൽ എവിടെ, ബി ഐ ജുസ്ഇൻ മിൻഹ, അറഫയുടെ ഭാഗങ്ങളിൽപ്പെട്ട ഏത് ഭാഗത്ത് നിന്നാലും മതി. അറഫ എന്ന് പറയുന്നത് വിശാലമായ ഒരു മൈതാനിയ, കിലോമീറ്ററുകൾ ചുറ്റളവുള്ള ഒരു മൈതാനിയ. ഈ മൈതാനിയിൽപ്പെട്ട ഏത് ഭാഗത്ത് നിന്നാലും ഹജ്ജ് കിട്ടും, ഹാജറായത്. വരൂ ലഹ്ലത്തൻ, അതൊരു സെക്കൻഡ് സമയമേ, ഈ നിശ്ചിത സമയത്ത് ആവണമെന്ന് മാത്രം. അതായത് എപ്പോഴാന്ന് പറയുന്നത്, ഈ നിശ്ചിത സമയത്ത് ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്ത ഒരു മുസ്ലിമായ മനുഷ്യൻ അറഫ എന്ന് പറയുന്ന വിശാലമായ പ്രദേശത്ത് ഒരു സെക്കൻഡ് സമയമെങ്കിലും ഹാളറായാൽ അവന് അറഫ കിട്ടും. ഇതാണ് ഇപ്പം ഉംറക്ക് ഇല്ലാത്ത ഒരു റുക്കിന്. ബാക്കി റുക്കിനുകളൊക്കെ ഹജ്ജിനും ഉംറക്കും ഒരു കണക്ക. അതായത് 6 റുക്കിനുകൾ ഹജ്ജിനുണ്ടെങ്കിൽ 5 റുക്കിനുകൾ ഉംറക്കുണ്ട്. പിന്നെ വേർതിരിയുന്ന വാജിബാത്തിലാണ്. പിന്നെ ഈ അറഫ എന്ന് പറയുന്ന ഒറ്റ റുക്കിനിലും, അറഫ അല്ലാത്ത ബാക്കി 5 റുക്കിനും ഉംറക്കും ഉണ്ട്. വഇൻ കാന നായിമൻ ഔ മാറൻ, ഈ ഒരു സെക്കൻഡ് സമയമെങ്കിലും ഈ നിശ്ചിത വഖ്തിൽ ഇഹ്റാമോട് കൂടിയ ഒരു മുസ്ലിമായ മനുഷ്യൻ
ഹാളറായത് ഉറങ്ങിക്കൊണ്ട എന്നാലും ഹജ്ജ് കിട്ടും. ഈ അറഫയിൽ ആദറാകുക എന്ന് പറയുന്ന റുക്കിന് കിട്ടും. ഔ മാറന്നെ, അല്ലെങ്കിൽ ഓടി നിന്നിട്ടില്ല, അറഫയിൽ കൂടെ അങ്ങനെയാണ് നടന്നു പോയിട്ടേ ഉള്ളൂ. ഈ നിശ്ചിത സമയത്ത് അതിലൊരു സെക്കൻഡ് സമയമെങ്കിലും അതിൽ കൂടെ നടന്നു പോകുകയും ചെയ്താൽ അറഫ കിട്ടും. രണ്ടാമത്തെ റുക്കിന് ഇപ്പൊ അറഫയാണ് എന്ന് പറഞ്ഞല്ലോ, അയിന് തെളിവ് എന്താണ്? ഒന്നാമത്തെ ഇഹ്റാമാണ് എന്ന് പറഞ്ഞ ഇന്നമല്ലായ്മാല് ബിന്നിയാത്ത് എന്ന് പറഞ്ഞ ഹദീസാണ് അതിന് തെളിവ് പറഞ്ഞത്. ലി ഖബരി തുർമദി, ഇമാം തുർമദി റഹ്മഹുല്ലാ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിന്റെ അൽ ഹജ്ജു അറഫ, ഹജ്ജാവുന്നത് അറഫയാവുന്നു എന്ന് പറഞ്ഞാൽ ഹജ്ജിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അറഫയാണ്. അറഫ കിട്ടിയാൽ ഹജ്ജ് കിട്ടി, അറഫ നഷ്ടപ്പെട്ടാൽ ഹജ്ജ് ഖളാ ആയി, ബാക്കിയൊന്നും അങ്ങനെയില്ല, പിന്നെയും ചെയ്യാം. മനസ്സിലായില്ലേ? തവാഫാവട്ടെ, ഇനി സയ്യാവട്ടെ, മുടിയെടുക്കലാകട്ടെ, തുടങ്ങിയതൊക്കെ നഷ്ടപ്പെട്ടാൽ അതൊക്കെ എപ്പോഴും ചെയ്യാൻ പറ്റും. അറഫ അങ്ങനെയല്ല, ആ നിശ്ചിത സമയത്ത് തന്നെ കിട്ടണം. അതിന്റെ മുമ്പായാലും പറ്റൂല, ശേഷമായാലും പറ്റൂല. ആ സമയം നഷ്ടപ്പെട്ടു പോയാൽ ഹജ്ജ് എന്നെ ഖളാ ആവുകയും ചെയ്യും. അതുകൊണ്ട് ഹജ്ജ് അറഫയാണ് എന്ന് പറഞ്ഞാൽ അദ്വാഹുവൽ ഇബാദ എന്ന് പറഞ്ഞതുപോലെ ഇബാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ദുആ ആണ് എന്നാണ് അതിന്റെ അർത്ഥം. എന്നതുപോലെ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അറഫയാവുന്നു. ഇപ്പൊ അറഫന്റെ വിശാലമായ മൈതാനിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഹാജറാവണം എന്ന് പറഞ്ഞല്ലോ, ഇനി ചില സംശയങ്ങൾ തീർക്കുക. വലൈസ മിൻഹ, ഈ അറഫ എന്ന് പറയുന്ന മൈതാനിയിൽപ്പെട്ടതല്ല മസ്ജിദ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന മസ്ജിദ് ഇബ്രാഹിം എന്ന് പറയുന്ന അറഫയിലെ പള്ളി, അറഫയിലെ പള്ളി പറഞ്ഞാൽ അറഫിന്റെ അതിർത്തിയിൽ, ഇപ്പൊ പള്ളി പൗദിയിലധികം അറഫയിലും അതിന്റെ മുമ്പാകം ഖിബിലയുടെ ഭാഗം മുമ്പാകം അറഫന്റെ പുറത്തുമാണ്. ഇത് ഇബ്രാഹിം എന്ന് പറയുന്ന ഖലീഫമാരിൽപ്പെട്ട ഒരു പ്രസിദ്ധൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിലേക്ക് ചേർത്തപ്പെടുന്നതാണ് മസ്ജിദ് ഇബ്രാഹിം എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അത് ശരിയല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ മഖ്ദൂമ് തങ്ങള് മസ്ജിദ് ഇബ്രാഹിം അലഹിസ്സലാം എന്ന് തന്നെ പറഞ്ഞത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ്സലാമിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്ന അറഫയിലെ പള്ളി മസ്ജിദ് ഇബ്രാഹിം, അത് ഏതിപ്പെട്ടതല്ല അറഫയിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ പള്ളിയാണ്. പഴയ കാലത്തെ പള്ളി അറഫയുടെ തൊട്ട് മുമ്പിലായിരുന്നു ഫുള്ള്. പിന്നീട് വികസനങ്ങൾ വന്നപ്പോൾ അത് പിന്നോട്ട് വികസിപ്പിച്ച് അറഫയുടെ നല്ലൊരു ഭാഗത്ത് ഇപ്പോൾ പള്ളിയുണ്ട്. അപ്പൊ ആ അതിർത്തി വേറെ മനസ്സിലാക്കി ഇമാമ് നിൽക്കുന്ന മുമ്പാകവും അതിന്റെ അടുത്ത കുറച്ച് ഭാഗങ്ങളും മാത്രം അറഫന്റെ പുറത്തും ബേക്ക് ഭാഗങ്ങളൊക്കെ അറഫയിലും ആണ്. മനസ്സിലായില്ലേ? വലാ നെമിറത്തു, നെമിറ എന്ന് പറയുന്ന പ്രദേശവും അറഫയിൽ പെടൂല. അത് അറഫയുടെ തുടക്കത്തിന്റെയും അതുപോലെ തന്നെ മുസ്ദലിഫ കഴിഞ്ഞിട്ട് ഹറമ അല്ലാത്ത കുറച്ച് സ്ഥലമുണ്ട്, അതിന്റെ ഇടയിലുള്ള സ്ഥലമാണ് ഈ നെബിറ എന്ന് പറയുന്നത്. അതും എന്തി പെട്ടതല്ല, അറഫയിൽ പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾ അവിടെ നിൽക്കും, പോലീസുകാരെ അവിടെ ആട്ടിപ്പായിപ്പിച്ചാലും ആളുകൾ അവിടെ ഇങ്ങനെ തിരിഞ്ഞുകൂടും. അതൊന്നും അറഫയിൽ പെട്ടതല്ല. എവിടെ നിന്നാലും മതി എന്ന് പറഞ്ഞല്ലോ, അറഫയിൽ പെട്ട ഏത് സ്ഥലത്ത് നിന്നാലും മതി. എന്നാൽ വൽ അഫ്ളു ലിദ്ദക്കരി, പുരുഷന്മാർക്ക് ഏറ്റവും ശ്രേഷ്ഠത തഹരി മൗഖിഫിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാ നിർവഹിച്ച സമയത്ത് അവിടുന്ന് അറഫയിൽ ഹാജറായി നിന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ശ്രദ്ധിച്ച് അവിടെയോ അതിന്റെ സമീപത്തോ നിക്കൽ അഫ്ളാണ്. ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ളൂ, പെണ്ണുങ്ങൾക്കില്ല. പെണ്ണുങ്ങൾ എവിടെയെങ്കിലും
ഒഴിഞ്ഞ ഭാഗങ്ങളിൽ ഒതുങ്ങി നിൽക്കലാണ് അഫ്ദൽ. പക്ഷേ പുരുഷന്മാരൊക്കെ തിക്കലും തിരക്കിലും കുടുങ്ങാണ്ടാന്ന് എഴുതിയിട്ട് മാറി നിന്നാലും പെണ്ണുങ്ങൾ വല്ല ആട്ടും കൂട്ടങ്ങൾ വരുമ്പോൾ കൂട്ടം കെട്ടി വന്നിട്ട് തിക്കും തിരക്കും ആക്കുന്നത് കാണത് കടുത്ത ഹറാമ. ബഹുവ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന മൗഖിഫ് എവിടെയാണത്? ഇൻദ സഹറാത് അൽ മഅറൂഫ, ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്ന എല്ലാവർക്കും പരിചിതമായ നിരന്ന് കിടക്കുന്ന ഒരു പാറക്കൂട്ടുണ്ട്, പാറക്കല്ലേ, അവിടെയാ നിര മലിന്റെ മുകളിലല്ലാണ്. ജബലുർ റഹ്മത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഏകദേശം അറഫയുടെ മധ്യത്തിലുള്ള ഒരു മലയുണ്ട്. ആ മലയിൽ അല്പം അങ്ങോട്ട് കയറിയാൽ ഒരു നിരന്ന സ്ഥലമുണ്ട്. ഇപ്പോ ആളുകൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടകത്തെ കയറ്റി നിർത്തി അവിടെ കൊട്ടകം തൂറി ആകെ അലങ്കോലപ്പെടുത്തി വെച്ചിരിക്കാം. ആ സ്ഥലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന്. ചില വിവരം കേട്ട സാധുക്കള് മരന്റെ മുകളിൽ കയറിയിട്ട് അവിടെ ഒരു അടയാളത്തിന് വേണ്ടിയിട്ട് ഒരു വെള്ള തൂണുണ്ടാക്കിയിട്ടുണ്ട്. അയിമ്മലും അതിന്റെ ചുറ്റുവട്ടത്തും തിക്കും പക്കും കൂട്ടാം. അത് വിദേത്താണെന്ന് ഹർഫയപ്പെട്ടതായതുകൊണ്ട് ഹജ്ജ് വീടും, പക്ഷെ അവിടെ കയറലും നിൽക്കലും പ്രത്യേകിച്ച് ഒരു പുണ്യവുമില്ല. മറിച്ച് ഈ ഇതിന്റെ താഴെയുള്ള ഈ നിരന്ന പാറക്കൂട്ടങ്ങളുള്ള സ്ഥലത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നിട്ടുണ്ട്. ബുദ്ധിമുട്ടില്ല, തനിക്കോ തന്നെ കൊണ്ട് മറ്റുള്ളവർക്കോ ബുദ്ധിമുട്ടില്ലാതെ അവിടെ എത്താൻ പറ്റുമെങ്കിൽ പുരുഷന്മാർക്ക് അത് നല്ലതാണ്. വസുമ്മിയത്ത്, ഈ പ്രദേശത്തിന് പേര് വെക്കപ്പെട്ടു അറഫ. അറഫത്തു, അറഫ എന്ന് ഈ സ്ഥലത്തിന് പേര് വെക്കപ്പെടാൻ കാരണം എന്താണ്? എന്തോ കീലാ ഒരഭിപ്രായമുണ്ട്, ആദമ അലിഹുമസ്സലാം, നമ്മളെ ഉമ്മയും ഉപ്പയുമാവുന്ന ആദം നബി അലൈഹിസ്സലാം തങ്ങളും ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ അലൈഹിസ്സലാം, അങ്ങനെ പറയാം, രണ്ടും പറയാം, അവര് രണ്ടുപേരും താറഫ ബിഹാദ, അവിടെ വെച്ചാണ് പരസ്പരം കണ്ടുമുട്ടി അറിഞ്ഞത്. എന്ന് പറഞ്ഞാല് സ്വർഗലോകത്തിൽ നിന്നിട്ട് ഇറക്കപ്പെട്ടപ്പോൾ മതിയായിരിക്കുന്ന ഉമ്മ ജിദ്ദയിലും മഹാനായിരിക്കുന്ന വാപ്പ പഴയ ഇന്ത്യയുടെ ഭാഗമാവുന്ന ശ്രീലങ്കയിലുമാണ് ഇറങ്ങിയത്. പിന്നീട് അവര് നടന്ന് 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 ചെന്നെത്തി പരസ്പരം കണ്ടുമുട്ടുകയും പരിചയപ്പെടുകയും ചെയ്തത് ഇവിടെ വെച്ചായത് കൊണ്ട് ആണ് ഈ സ്ഥലത്തിന് അറഫ എന്ന് പറയുന്നത് എന്നൊരു അഭിപ്രായമുണ്ട്. വക്കീല വൈറുദാരിക്ക, വേറെ ചില കാരണങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തങ്ങള് കഅബ ഷെരീഫ് പുനർനിർമ്മാണം കഴിഞ്ഞതിന് ശേഷം മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഹജ്ജിന്റെ മനാസിക്കൊക്കെ മഹാൻ അവർക്ക് കാണിച്ചു കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ അറഫ വരെ എത്തി എല്ലാം കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയതിന് ശേഷം അറഫ്ത നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഖലീലുല്ലാഹി അലൈഹിസ്സലാം അറഫ്തു, എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ സ്ഥലത്തിന് അറഫ എന്ന് പേര് വന്നത് എന്നും അഭിപ്രായമുണ്ട്. ഞാൻ എന്തായാലും മാണ്ടിയില്ല അറഫ. ഇനി വഖ്തുഹു, അറഫയിൽ ഹാജറാവൽ കൽപ്പിക്കപ്പെട്ട വഖ്ത്, അപ്പൊ ഇഹ്റാമിന്റെ എന്തേ പറയാഞ്ഞ്, അങ്ങനെയൊക്കെയാണ് അത്രേ പറയുള്ളൂ തീരെ, മനസ്സിലായില്ലേ. അത് നമ്മള് മറ്റേ അജ്ജിന്റെ മനാസിക്കിന്റെ കിതാബ് പറയുമ്പോൾ ഇതൊന്നും വിശദീകരിച്ച് ഫത്വഹുൽ മുഈനിൽ മഹാനായ മഖ്ദൂമ് തങ്ങൾ പാപ്പ പറയുന്നില്ല. ചുരുക്കി ചുരുക്കി പറയാം, ഇഹ്റാമിനും ഉണ്ട് വഖ്ത്. ഇഹ്റാമിന്റെ വഖ്ത് എപ്പോഴാണ്? ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ട വഖ്ത് ശവ്വാൽ മാസം 1 ഉദയം ചെയ്യലോട് കൂടി ഇഹ്റാമിൽ പ്രവേശിക്കാം. അവിടെ നിന്ന് തുടങ്ങിയിട്ട് ദുൽഹജ്ജ് 10 അന്ന് സുബി ആണതിന്റെ മുമ്പ് എപ്പോ വേണമെങ്കിലും മെഹ്റാമിൽ പ്രവേശിക്കാം. അതിനൊക്കെ അശ്വറുൽ ഹജ്ജ് ഹജ്ജ് എന്ന് തന്നെ പറയാം. ഷവ്വാൽ മാസം മുഴുവനായിട്ടും ദുൽഖാദ് മാസം മുഴുവനായിട്ടും ദുൽഹജ്ജ് മാസത്തിന്റെ 9 PM 10 PM 10-ാമത്തെ രാവ് ഫജ്ർ ആണതിന്റെ മുമ്പ് ഇഹ്റാം ചെയ്താലേ പറ്റൂ. അതിന്റെ മുമ്പും പറ്റൂല, ശേഷം പറ്റൂല ഹജ്ജിന്. ഉംറക്കാണെങ്കിൽ കൊല്ലത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഇഹ്റാം ചെയ്യാം.
വഖ്തുഹു എന്നാൽ അറഫയിൽ ഒരുമിച്ച് കൂടേണ്ട വഖ്ത്ത് ബൈന സവാലിൽ ശംസി സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയതിൻ്റെ മുതൽ എന്നത്തെ സൂര്യൻ യൗമ അറഫത്ത അറഫ ദിവസമാവുന്ന ദുൽഹജ്ജ് ഒമ്പതിൻ്റെ അന്ന് സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റി അഥവാ ദുഹറിന്റെ വഖ്ത്ത് കടന്നോടം മുതൽക്ക് എണ്ണ നീ യൗമ അറഫ ഓതാസുദില്ലജ നാട്ടുകാരെ അറഫ ദിവസം എന്ന് പറയുന്നതല്ല മക്ക ഷെരീഫിൽ എന്നാണോ ദുൽഹജ്ജ് മാസം ഒമ്പതാകുന്നത് വെച്ചാൽ അന്നാണ് അറഫ ദിവസം. എന്താണെന്ന് വെച്ചാൽ ഈ അറബി മാസേ ചന്ദ്രമാസമാകുമ്പോ പല നാട്ടിലും ദിവസങ്ങൾ വ്യത്യാസപ്പെടാം. അങ്ങനെ വന്നാൽ പരിശുദ്ധ മക്കയിലും പരിസര പ്രദേശങ്ങളിലും എന്നാണോ ദുൽഹജ്ജ് ഒമ്പത് അന്നാണ് അറഫ. അന്നത്തെ ദുഹ്റ് മുതൽക്ക് വബൈന തുലുഇ ഫജ്രി യൗമി നഹരിൻ പെരുന്നാൾ ദിവസത്തെ സുബിയാണ് ഇതിന്റെ മെടക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായി ഒരു രാത്രി മുഴുവനും ഒരു പകലിന്റെ പൗതിയും സമയമാണ് അറഫയിൽ ഹാജരാകേണ്ട സമയം എന്ന് പറഞ്ഞാൽ ആ സമയത്തിൽപ്പെട്ട കുറച്ച് സമയമെങ്കിലും അവിടെ വേണം എന്നർത്ഥം. എന്നാൽ സുന്നലഹു ഈ ഹാജിക്ക് സുന്നത്താക്കപ്പെടും അൽ ജംഉ ഒരുമിച്ച് കൂട്ടൽ ബൈനൽ ലൈലി വൻ നഹാരി രാവിന്റെയും പകലിന്റെയും ഇടയിൽ ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ ദുഹ്റായോടം മുതൽക്ക് തുടങ്ങിയിട്ട് മഗ്രിബാണ് ഇതിന്റെ ഇടയ്ക്കുള്ള പകലിൽ നിന്നിട്ട് കുറച്ച് സമയവും മഗ്രിബ് മുതൽക്ക് സുബി വരെയുള്ള രാത്രിയിൽ നിന്നിട്ട് കുറച്ച് സമയവും. അപ്പൊ ഉച്ച മുതൽക്ക് നിന്നിട്ട് മഗ്രിബ് ബാങ്കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അറഫ വിടലാണ് സുന്നത്ത്. മറിച്ച് മഗ്രിബ് ബാങ്കൊടുക്കുന്നതിന് മുമ്പ് അറഫ വിട്ട് പോരുകയോ അതല്ലെങ്കിൽ പ്രത്യേകം എതിറില്ലാതെ പകല് അറഫയിൽ നിൽക്കാതെ രാത്രി മാത്രം നിൽക്കുകയോ ചെയ്താൽ ഒരു സുന്നത്ത് മൊക്കതായ ഒരു സുന്നത്ത് നഷ്ടപ്പെടും എന്നാണ്. എന്നല്ല, ഷാഫി മദ്ഹബിലെ തന്നെ രണ്ടാം കൗൽ അനുസരിച്ച് അത് വാജിബാണ്. രാവും പകലും ഒരുമിച്ച് കൂട്ടൽ വാജിബാണ്. അപ്പൊ വാജിബാണെന്ന് വരുമ്പോ അത് നഷ്ടപ്പെട്ടാൽ ഫിദിയ വുജൂബാണ്. ഇല്ല, രാവിന്റെയും പകലിന്റെയും ഇടയിൽ ഒരുമിച്ച് കൂട്ടാൻ പറ്റിയില്ലെങ്കിലോ, എന്നുവരെ പകല് മാത്രം കുറച്ചു നേരം നിന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ രാത്രി മാത്രം കുറച്ചു നേരം നിന്നിട്ടുള്ളൂ, രാത്രിയും പകലും കുറേശ്ശെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ അറാഖ ദമ തമത്വൻ തമത്വന്റെ ഫിദിയ പോലെയുള്ള വാജിബാത്തുകളിൽപ്പെട്ട ഒരു വാജിബ് ഒഴിവാകുന്നതിന് കൊടുക്കേണ്ട ഫിദിയ എന്തോ അത് വേണം എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന ആളുകൾ ഒരു ആടിനെ ബലിയർത്ത് ഹറമിൽ ധർമ്മം ചെയ്യണം. ഫക്കീർ മിസ്കിന്മാർക്ക് സാമ്പത്തികമായതിന് കഴിവില്ലാത്ത ആളുകൾ മൂന്നും ഏഴും നോമ്പ് നോൽക്കണം. അപ്പൊ ഒരു വാജിബാണ് തന്നെ ഷാഫി മദ്ഹബിൽ കൗലുണ്ട്. പക്ഷേ മുഴത്തമതായ കൗല് സുന്നത്താണ് എന്നാ സുന്നത്താണ് എന്ന് വരുമ്പോ അതാണ് ഒന്നതുവൻ ഈ ബലിയർക്കൽ സുന്നത്താണ്. വാജിബാണെന്ന് പറഞ്ഞാൽ ബലിയർക്കൽ വാജിബ് ആണ്. അത്രയും പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ ഈ രാവും പകലും കൂടി ഒരുമിച്ച് കൂട്ടുക എന്ന് പറയുന്നത്. എന്നാൽ വുജൂബ് വിടാൻ ഹജ്ജ് കിട്ടാൻ രാത്രിയിൽ നിന്നോ ഈ പകലിന്റെ പൗതിയിൽ നിന്നോ അല്പസമയം അറഫയിൽ ഉണ്ടായാലും ഹജ്ജ് കിട്ടും. പിന്നെ വസാലിസുഹ ഹജ്ജിന്റെ റുക്കുനുകളിൽ നിന്ന് മൂന്നാമത്തെ റുക്കിന് തവാഫു ഇഫാദത്തിൻ ഇഫാദയുടെ തവാഫ് ചെയ്യലാണ്. ഇഫാദ എന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് ഇങ്ങോട്ട് ഒഴുകി വരുന്ന തവാഫ് എന്ന പറച്ചിലിന്റെ അർത്ഥം. അഥവാ അറഫ കഴിഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ ലക്ഷക്കണക്കായ ആളുകൾ ഒഴുകി വന്നിട്ട് മുസ്ദലിഫയിലും സംബന്ധിച്ച് നേരെ ഒന്നായിട്ട് കൂട്ടത്തോടുകൂടി വന്ന് ജംറത്തുൽ അഖബയും എറിഞ്ഞ് കൂട്ടത്തോടെ കഅബ ഷെരീഫിന്റെ അടുത്തേക്ക് ഒരു ജന ഒഴുക്കാണ് ആ ചെന്ന് ചെയ്യുന്നതുകൊണ്ടാണ് ഇഫാദയുടെ തവാഫ് എന്ന് പറയുന്നത്. അറഫയിൽ നിന്നതിന് ശേഷം ചെയ്യേണ്ട ഫർളാക്കപ്പെട്ട തവാഫ്. എന്നാൽ അത് എപ്പോഴാ ഇന്റെ വഖത്ത് യദുഖുലു വഖ്തുഹു ഈ തവാഫിന്റെ സമയം പ്രവേശിക്കും ബിന്ദ് സാഫി ലൈലത്തിൻ നഹരി പെരുന്നാൾ രാവ് പൗതിയാകലുകൊണ്ട് തന്നെ പൗതി കയ്യണം. അപ്പൊ എന്താക്കിയ ഒരു രാത്രി കൊണ്ട് ഹജ്ജിന്റെ റുക്കിനുകളൊക്കെ ചെയ്യാൻ കഴിയും. ശ്രദ്ധിച്ചാലേ എങ്ങനെ
ഒരാൾ ഡ്യൂട്ടിയുള്ള ആളെ ഇനി പകല് പകല് ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം കുളിച്ച് ഇഹ്റാൻ ചെയ്തു നേരെ പുറപ്പെട്ട് കൊടുക്ക് അറഫയിലേക്ക്. അറഫയിലെത്തി അല്പസമയം അവിടെ കഴിച്ചു കൂട്ടി അവിടുന്ന് നേരെ ഒടുക്ക് നടന്ന് മുസ്ദലിഫയ്ക്ക് നടന്നു. മുസ്ദലിഫയിലെത്തിയപ്പോ രാത്രി പൗതി കഴിഞ്ഞണ്. എന്നാ മുസ്ദലിഫയിലെത്തി അവിടുന്ന് ഒരു 7 കല്ലും പൊറുക്കി നേരെ മിനേക്ക് വന്നു. മിനെ വന്ന ഉടനെ തന്നെ ജംറത്തുൽ അഖബ 7 കല്ല് എറിഞ്ഞു. പാതിര കഴിഞ്ഞിട്ടുള്ളൂ, 7 കല്ല് എറിഞ്ഞു. അതും കഴിഞ്ഞിട്ട് നേരെ മക്കത്തേക്ക് വിട്ടു. അങ്ങനെ മക്ക ഷെരീഫിൽ വന്നിട്ട് എന്തു ചെയ്തു? ഫർളാക്കപ്പെട്ട തവാഫ് ചെയ്തു. തവാഫ് ചെയ്ത് കഴിഞ്ഞ് നേരത്തെ സഹി ചെയ്യാത്തത് കൊണ്ട് അപ്പോ തന്നെ തവാഫ് കഴിഞ്ഞ ഉടനെ തന്നെ സഫ മർവന്റെ ഇടയിൽ പോയി സഹിയും ചെയ്ത് എന്നിട്ട് മുടി മുറിച്ചു. സുബി ആയപ്പോത്തിന് അജ്ജ് കഴിഞ്ഞു. അപ്പോ അറഫയില് നിൽക്കാൻ സുബി വരെ നിൽക്കാൻ പറ്റും. ഇനി മുസ്ദലിഫ പറയും 9:10 രാത്രി പൗതി കഴിഞ്ഞതിന്റെ ശേഷം മുസ്ദലിഫയില് അല്പസമയം അവിടെ ഉണ്ടായാൽ മതി എന്നാൽ അതിനകത്ത് നടന്നു പോന്നാലും മതി. അതും പാതിരന്റെ ശേഷമാണ്, 10:00 രാത്രി പാതിരന്റെ ശേഷം. ജംറത്തുല്ലാഖ എറിയാനും 10:00 പാതിര കഴിഞ്ഞാൽ സഹിയാവും. തവാഫുൽ ഇഫാദ ചെയ്യാനും 10:00 പാതിര കഴിഞ്ഞാൽ സഹിയാവും. പിന്നെ സഹി അല്ലേ, സഹി ഒരു സഹിഹായ തവാഫിന്റെ ശേഷം ആയിരിക്കണം എന്നുള്ളു. ആ കുതുമിന് തവാഫ് ഉണ്ടെങ്കിൽ അതിന്റെ ശേഷം ചെയ്യാം, അതല്ലെങ്കിൽ ഇഫാദത്തിന്റെ തവാഫിന്റെ ശേഷം ചെയ്യാം. ഈ തവാഫാവുന്നു അഫ്ളുൽ അർക്കാനി, ഹജ്ജിന്റെ ഫർളുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന്. എത്രത്തോളം? ഹത്താമിനൽ വുഖൂഫി, അറഫയിൽ നിൽക്കുന്നതിനേക്കാളും ശ്രേഷ്ഠതയുള്ളത് തവാഫുൽ ഇഫാളയാണ് എന്ന. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങളും മഹാനായ ഇമാം റംലി തങ്ങളും ഭിന്നിക്കുന്ന ഒരു സ്ഥലമാണ്. സാധാരണ മഖ്ദൂമ് തങ്ങൾ ചെയ്യുക, ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ ഏതിനെയാണോ ബലപ്പെടുത്തിയത് അതാണ് മൂപ്പര് പിന്തുണക്കല് സാധാരണഗതിയിൽ. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസം, തന്റെ സ്വന്തം ഗുരുനാഥനാവുന്ന ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല എന്ന് പറയുന്നത് ഹജ്ജിന്റെ റുക്നുകളിൽ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത് അറഫയിൽ തന്നെയാണ്, അത് കഴിഞ്ഞിട്ടേ തവാഫ് ഉള്ളൂ എന്ന്. എന്നാൽ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും റംലി ഇമാമ് പറഞ്ഞ അങ്ങനെയല്ല, നിസ്കാരത്തിന് സമാനമാണെന്നും നിസ്കാരം പോലെയാണെന്നും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തവാഫിനെ പറ്റിയാണ്. നിസ്കാരം ഹജ്ജിനെക്കാട്ടിലും ശ്രേഷ്ഠത ഉള്ളതാണെങ്കിൽ നിസ്കാരത്തിന് സമാനമാവുന്ന തവാഫ് അത് അറഫയിൽ നിൽക്കൽ ഉൾപ്പെടെയുള്ള മറ്റെല്ലാത്തിനെക്കാട്ടിലും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് അറഫയിൽ നിൽക്കലിനെക്കാട്ടിലും തവാഫ് ഇഫാദയാണ്. അപ്പോ റംലി ഇമാമിന്റെ തരീഖാണ് അറഫയിൽ നിൽക്കുന്നതിനേക്കാളും ശ്രേഷ്ഠത തവാഫുൽ ഇഫാദക്കുണ്ട് എന്ന് പറഞ്ഞു. ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങളുടെ തരീഖ് അനുസരിച്ച് മറിച്ചാണ്. എങ്ങനെ? ഹജ്ജിന്റെ അർക്കാനുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അറഫ തന്നെയാണ്. ഖിലാഫന്റെ സർക്കശി, ഇമാം സർക്കശി തങ്ങൾക്ക് ഖിലാഫാണിത്. ഷെയ്ഖുനക്ക് ഖിലാഫാന്ന് എന്തേ പറയാനെന്ന് അറിഞ്ഞില്ല. സർക്കശി തങ്ങള് മൊത്തമതാക്കിയ ഈ തരീഖാണ് ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങളും മൊത്തമതാക്കി. ഇനി തവാഫ് ചെയ്യേണ്ടതായ അതിന്റെ ഷർത്തുകളും മറ്റുമൊക്കെ ഇൻഷാല്ലാഹ് പറയുമായിരിക്കും. ഹജ്ജിന്റെ അർക്കാനുകളിൽ നിന്നിട്ട് നാലാമത്തേത് സഅ്യുൻ ബൈന സഫാ വൽ മർവത്തി. എന്നുവെച്ചാല് കുറച്ചുകൂടി ഓതിക്കൂടായല്ല, നമ്മള് കുറെ ദിവസമായിന് നമ്മളെ പ്രിയപ്പെട്ട തെക്കുമ്പൽ ഉസ്താദ് ഒരു 9 ഖത്മും 20 ജുസ്ഉം ഏതാനും ആളുകളുടെ പേരില് നിയ്യത്താക്കി നമ്മളിൽ സുഹൃത്തുക്കളൊക്കെ പാടെ ഓതി പൂർത്തിയാക്കിയതുണ്ട്. അതൊന്ന് ദുആ ചെയ്യണം എന്ന്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം 92 ലക്ഷത്തി ചില്ലാനം നാരിയത്തു സലാത്തി അല്ലേ ഉണ്ട്, അതൊന്ന് ദുആ ചെയ്ത് അതിയാക്കണം എന്ന് പറഞ്ഞു. അതിനിപ്പോ ഇവിടെ എത്രയോ ഉസ്താദന്മാര് വലിയ 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 ആളുകളുണ്ട്, ബഹുമാനപ്പെട്ട SNK തങ്ങളുണ്ട്, നേരത്തെ ഉച്ചയ്ക്ക് ഞാൻ വരുമ്പോ ദുആ ഇരുന്നു കൊടുക്കണേ.
അങ്ങനെ അവരൊക്കെ ഉണ്ടാവുമ്പോ പിന്നെ ഞാൻ എന്തിനാ അപ്പൊ ഇതിന് ധനക്കെടണെന്ന് വെച്ചാല് വയസ്സന്മാരായിക്കോട്ടെ എന്നിട്ട് ഈ തെക്കുമല ഉസ്താദിന് തോന്നി കാണണം. അല്ലാതെ 98 98,058 സലാത്ത് മനസ്സിലായില്ലേ? വയസ്സന്മാരായിക്കോട്ടെ, നിങ്ങൾ വേഗം മരിച്ചു പോകാനായില്ലല്ലോ. ഇനിയിപ്പോ ഒരു കുറെ കാലം ദ്വാരക്കാനൊന്നും ഉണ്ടാവില്ല, എന്നാ പിന്നെ ഒരു ദ്വാരന്നോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും തെക്കുമല ഉസ്താദ് വയസ്സന്മാരാ കൂട്ടത്തിൽപ്പെട്ട എന്നോട് ദ്വാരക്കാൻ പറയണം. അല്ലാതെപ്പോ ഏത് നിലക്കും ഈ ദുആ ഏറ്റെടുത്ത് ചെയ്യാൻ മാത്രമുള്ള ഒരു ഫളീലത്തും എനിക്കില്ല എന്നുള്ളത് എനിക്കേതായാലും അറിയാം, നിങ്ങളും അങ്ങനെ മനസ്സിലാക്കിയാ മതി. അപ്പൊ ഏതായാലും ആട്ടെ, തെക്കുമൽ ഉസ്താദ് ഇപ്പൊ അങ്ങനെ വലിയ ഈ വിഷയത്തില് സേവനം ചെയ്യുന്ന ഒരു മനുഷ്യനല്ലേ? അപ്പൊ ഉസ്താദ് അങ്ങനെ പറയുമ്പോ ഒരു സ്നേഹത്തിന്റെ പേരിൽ പറയുന്നതാ, അപ്പൊ നമ്മൾ തള്ളിക്കളയും വേണ്ട. ഇൻഷാ അള്ളാ അപ്പൊ ഒന്ന് കൃത്യം 6 മണിക്ക് നിർത്തിയിട്ട് കുറച്ച് ഒരു ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദീനും ഓതി നമുക്ക് ഇൻഷാ അള്ളാ ദുആ ചെയ്യാം. ഇപ്പം നിലവിലുള്ള അതല്ല, നിലവിൽ അത് വേറുണ്ട്, മനസ്സിലായില്ലേ? കാരണം ഉസ്താദെ നിലവിലുള്ളതല്ല പറയുന്നത്, മുമ്പ് ഓതി കഴിഞ്ഞതിനെ പറ്റിയ. ഓതി കഴിഞ്ഞത് തന്നെ 9 ഖത്മും ഒരു 20 ജുസും ആണ് എന്നാണ് നേരത്തെ അറിയിച്ചതായിട്ട് എന്റെ ഓർമ്മ. അഞ്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ തെക്കുമല ഉസ്താദ് പറയുകയും ചെയ്യും. ഇപ്പോൾ നിലവിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് മുതൽക്ക് കുറെ ആളുകളുടെ പേരില് 7 ആളുകളുടെ പേരില് ഖത്തും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് 9 ഖത്മും 10 ജുസും ആയിട്ടുണ്ട്. ആളുകൾ സൗകര്യമുള്ളവരുണ്ടെങ്കിൽ അത് 10 പൂർത്തിയാക്കാൻ ഒരു 20 ജുസും കൂടി ഉണ്ട്, അതുകൂടി ചെയ്താൽ നല്ലതാണ്. ഉണ്ട് ഉമ്മ ആയിഷ എന്നവർ ഇന്നലെ മരണപ്പെട്ടു, ഇപ്പോൾ മദീനയിലാണ് ജോലി സിദ്ധിക്കുന്ന. ആരാപ്പ പറയുന്ന അബൂബാസിത്ത്? ആ നമ്മളെ ഉമ്മർ മാസ്റ്റർ അബൂബാസിത്ത് എന്ന് പറയുന്ന നമ്മളെ പ്രിയപ്പെട്ട ഉമ്മർ മാസ്റ്റർ പി എം അടിച്ചിട്ട് പറയുന്നുണ്ട്, ഞങ്ങളൊരു ചങ്ങായിണ്ട്. ഉമ്മർ മാസ്റ്റർ നാട്ടുകാരനാണ്, നമ്മളെ സജീവ ഒരു സുന്നി പ്രവർത്തകനായ നമ്മളൊരു ചെറുപ്പക്കാരനുണ്ട് സിദ്ദീഖ് എന്ന് പറഞ്ഞിട്ട്. അവന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്നലെ ആയിഷ എന്നവര് മരണപ്പെട്ടു. അവൻ സിദ്ദീഖിന് ഇപ്പൊ ജിദ്ദയിലെ ഇനി ധരിച്ച ജോലി ഇപ്പോ മദീന ഷെരീഫിലാണെന്ന് പറഞ്ഞു. അപ്പൊ അതും കൂടി ഉൾപ്പെടുത്തി ദ്വാരക്കണം എന്നാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാ ഈ ഖത്മ് ഇപ്പൊ ഓതിക്കൊണ്ടിരിക്കുന്ന ഏറ്റെടുത്തുകൊണ്ട് എടുക്കുന്ന ഖത്മ് സാധിക്കുമെങ്കിൽ ഒരു 20 ജുസ് കൂടി എടുത്താൽ 10 ഖത്മാവും, എന്നിട്ട് അത് നിർത്താം നമുക്ക്. ഏതായാലും 6 മണി വരെ ഉള്ള ചോദ്യോത്തരം ഇൻഷാ അല്ലാ ഉണ്ടാവും. 6 മണി കൃത്യത്തിന് നിർത്തിയിട്ട് നമുക്ക് ഒരു ഫാത്തിഹ ഓതി നേരത്തെ ഓതിയ ഖത്മും അതിയാക്കി ഈ ചൊല്ലിയ സ്വലാത്തുകളും അതിയാക്കി ദുആ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ചോദ്യകർത്താക്കൾക്ക് വേണ്ടി തൽക്കാലം മൈക്ക് കൈമാറും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പിന്നെ മറ്റൊരു മൈക്ക് എടുക്കണില്ല, എന്താ? പിന്നെ അപ്പൊ അവൾ പാഠവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, ഈ അറഫയിലെ രണ്ടാമത്തെ റുക്കിന് പറഞ്ഞോടത്ത് വുഖൂഫും ബിഅറഫത്താണെന്നല്ലോ, അറഫയിൽ നിൽക്കല്. അപ്പൊ ഒരു ലഹദാനെങ്കിലും വെച്ചില്ല. അപ്പൊ ആ നൃത്തം പിന്നെ അറഫയില് അറഫയിലെ ഭൂമിയിലുള്ള ഒരു മരത്തുമ്മല് നിൽക്കുക നിന്നാലും മതിയോ? അല്ലെങ്കിൽ അറഫയില് ഏതെങ്കിലും ഒരു പിന്നെ ഒരു കുതിരന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ഒട്ടകത്തിന്റെ പുറത്തായിട്ട് അങ്ങനെ താമസിച്ചാൽ മതിയോ? അതല്ലോ ഇനി ഹവയില് ഒരു ഫ്ലൈറ്റിലൂടെ അതിലൂടെ തന്നെ സഞ്ചരിക്കുമ്പോ പിന്നെ അറഫയിലൂടെ ഫ്ലൈറ്റ് പറ്റിയാണ് എനിക്കറിയില്ല, അത് സാങ്കല്പിക ചോദ്യമാണ്. ഏതായാലും അത് മറുപടി അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോ പിന്നെ ഹവയിലൂടെ എങ്ങനെ ഒരു ലഹദായോണ്ട് ഹവയിലൂടെ സഞ്ചരിച്ചാൽ മതിയോ എന്നുള്ളത് അറിയാൻ താല്പര്യപ്പെടുന്നു. അസ്സലാമു
അറഫയിലുണ്ടായാ മതി. അറഫയിലുണ്ടാകാന്ന് പറഞ്ഞാൽ അറഫന്റെ മണ്ണിലാകാം. ഇനി അറഫയൊക്കെ പാടെ കുത്തി കുഴിച്ച് അണ്ടർഗ്രൗണ്ട് ആക്കി അതിന്റെ അടിയിലായാലും വേണ്ടിയില്ല. ഇനി അറഫ കുറെ ഫ്ലാറ്റും തട്ടുകൂടും ആക്കിയിട്ട് അതിന്റെ മുകളിലായാലും വേണ്ടിയില്ല. വല്ല മരക്കൊമ്പത്തോ പോലത്തേന്മലായാലും വേണ്ടിയില്ല. അറഫയുടെ അന്തരീക്ഷത്തിൽപ്പെട്ട സ്ഥലത്താവണം. എന്നാൽ മുരടില്ലാത്ത അന്തരീക്ഷത്തിൽ മാത്രം നിൽക്കുന്ന ഫ്ലൈറ്റ് പോലത്തതിൽ മതിയാകുമോ ഇല്ലയോ എന്ന് ഇമാമിങ്ങക്ക് രണ്ട് അഭിപ്രായമുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട ഇമാം അരിയുഷബ്രാമുല്ലസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് കേവലം അന്തരീക്ഷത്തിലൂടെ പറന്നു പോയാലും മതി. അപ്പം ഫ്ലൈറ്റിലോ അതല്ലെങ്കിൽ ഹെലികോപ്റ്ററിലോ ഒക്കെ അതിലൂടെ സഞ്ചരിച്ചു പോയാലും മതി എന്നാണ് ബഹുമാനപ്പെട്ട അരിയുഷബ്രാമുല്ലസി തങ്ങൾ പറഞ്ഞ അനുസരിച്ച്. മരത്തിന്റെ കൊമ്പ് വണ്ടിന്റെ മുകളില് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിന്റെ ചോട്ടിൽ പോലെ തീരൊന്നും പിന്നെ അഭിപ്രായ വ്യത്യാസമില്ല. അതൊക്കെ മതിയാവും. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. അത് പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട ചരിത്രപരമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ആദമു ഹവ്വാ റളിയല്ലാഹു അൻഹുമ ഈ അറഫയിൽ വെച്ച് എന്നാണ് പറഞ്ഞല്ലോ. അപ്പൊ ഇവര് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവർക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നോ? ചില ചരിത്രങ്ങൾ പറഞ്ഞ ആളുകൾ സ്വർഗത്തിൽ നിന്ന് തന്നെ കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ അത് ശരിയാണെങ്കിൽ അവര് സ്വർഗത്തിൽ നിന്ന് പോരുന്ന സമയത്ത് ആ കുട്ടികളും ഒപ്പം പോന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ കഥ ശരിയല്ലേ എന്നാണ് അറിയാൻ ഉദ്ദേശിക്കുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്വലാം. അത് ശരിയല്ല. സ്വർഗത്തിൽ ഗർഭധാരണമോ സന്താനം ജനിക്കുകയോ രണ്ടും ഇല്ല. ബഹുമാനപ്പെട്ട ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ഉമ്മ ഹവ്വാ ബീവി അലൈഹിസ്സലാം, അവര് ദുനിയാവിൽ വന്നതിന് ശേഷം ഒരുമിച്ച് കൂടിയതിന്റെ ശേഷമാണ് സന്താനങ്ങളൊക്കെ ജനിച്ചത്. 1000 വയസ്സ് ജീവിച്ച ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം, അപ്പൊ അത്രയും ഹവ്വാ ബീവിയും ജീവിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ 1000 കൊല്ലത്തിനിടയിൽ കേവലം വെറും 20 പ്രസവമാണ് ഹവ്വാ ബീവി പ്രസവിച്ചത്. അതില് ഒക്കെ ഇരട്ട കുട്ടികളെ ഇനിയാണ്. ഒരു കുട്ടി മാത്രം ഒറ്റ കുട്ടിയായി. അത് ബഹുമാനപ്പെട്ട ഷീസ് നബി അലൈഹിസ്സലാമാണ്. ഷീസ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ വേറെ കുട്ടികൾ ഉണ്ടായിട്ടില്ല. മറ്റ് പ്രസവങ്ങളിലൊക്കെ ഇരട്ട കുട്ടികളാണ്. അപ്പോ പിന്നെ അവർക്ക് വേറെ കുടുംബമില്ലല്ലോ. ആദ്യത്തെ പ്രസവത്തിലുള്ള ആണും പിന്നത്തെ പ്രസവത്തിലുള്ള പെണ്ണും, പിന്നത്തെ പ്രസവത്തിലുള്ള ആണും ആദ്യ പ്രസവത്തിലുള്ള പെണ്ണും, അങ്ങനെയെന്ന് കല്യാണം നടന്നീന്. അപ്പോ ബഹുമാനപ്പെട്ട ഹാബീൽ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഖാബീൽ എന്ന് പറയുന്ന ധിക്കാരിയായ സഹോദരന്റെ ആക്രമണത്തില് കൊല്ലപ്പെട്ടു. അപ്പോ സ്വാഭാവികമായും മഹാനവറുകളുടെ ഭാര്യ ആവേണ്ടിയിരുന്ന ആ സ്ത്രീ ബഹുമാനപ്പെട്ട ഷീസ് നബി അലൈഹിസ്സലാമിനാണ് വിവാഹം കഴിക്കപ്പെട്ടത്. കാരണം ഷീസ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ വേറെ പെൺകുട്ടികൾ ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ ഈ പ്രസവങ്ങളൊക്കെ ഭൂമി ലോകത്ത് വന്നതിന് ശേഷം മാത്രമാണ്. സ്വർഗത്തിൽ ഗർഭധാരണമോ പ്രസവമോ ഇല്ല, ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയും ഇല്ല. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, സാധാരണയായി നമ്മുടെ മുസ്ലിം കുടുംബത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു സംഭവമാണ് കുട്ടികളുടെ ബർത്ത്ഡേ കഴിക്കൽ. അതിനോട് ഇസ്ലാമിന്റെ വിധി എന്താണെന്ന് അറിയാൻ കൊള്ളാം താല്പര്യമുണ്ട്. ശരി. രണ്ടു ദിവസം മുമ്പും പറഞ്ഞു പയാനെ, ഒരു ഈ 3 കൊല്ലത്തിന്റെ ഇടയിൽ ഒരു 30 പ്രാവശ്യം എന്നെങ്കിലും ഇപ്പൊ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഒരു 4 ദിവസം മുമ്പും പറഞ്ഞു. പക്ഷെ അതിന് നിങ്ങളെ ഞാൻ കുറ്റം പറയണില്ല. ഞങ്ങൾ പുതിയ ആള് എന്നതായിരിക്കും
എന്നിപ്പോ മനസ്സിലാക്കേണ്ടതുള്ളൂ. രണ്ട് രീതിയിലുണ്ട്, ചുരുക്കി പറഞ്ഞാല് രണ്ട് രീതിയിലുണ്ട് പിറന്നാൾ ആഘോഷം. മലയാളത്തിൽ പറയാം, പിറന്നാൾ ആഘോഷം രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരു സന്താനത്തെ നൽകി അനുഗ്രഹിച്ച നിഅമത്തിന് ശുക്ർ ചെയ്യുന്നതോടൊപ്പം ഒരു വയസ്സ്, ഒരു കൊല്ലം ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ അള്ളാഹു തആല തൗഫീഖ് തന്നതിലുള്ള നിഅമത്തിന് ശുക്ർ, അള്ളാഹു തആല ചെയ്തു തന്ന നിഅമത്തിന് ശുക്ർ ചെയ്യുക എന്ന നിലക്ക് അള്ളാഹു തആല പറഞ്ഞ ലൈൻ ശക്കർത്തും ലാസീദന്നക്കും, ഞാൻ ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നിങ്ങൾ ശുക്ർ ചെയ്താൽ ഞാൻ നിഅമത്തിനെ ഏറ്റിത്തരും. ആ നിലക്ക് കുടുംബങ്ങള്, അയൽവാസികള്, സ്നേഹജനങ്ങള്, സ്വാലിഹ്യങ്ങള് എന്നിവരെ വിളിച്ചു വരുത്തി മൗലിദോതി അന്നദാനം നടത്തി ദുആ ചെയ്ത് പിരിയുന്ന പരിപാടിയാണെങ്കിൽ അത് സുന്നത്താണ്, പുണ്യകരമാണ്, ചെയ്യേണ്ടതാണ്. മുസ്ലിങ്ങളിൽ പലരും അങ്ങനെ ചെയ്യുന്നും ഉണ്ട്. ഇനി രണ്ടാമത്തൊന്നുണ്ട്, നസറാനികളാവുന്ന ക്രിസ്ത്യാനികൾ അന്ധവിശ്വാസത്തിന്റെ പേരിൽ ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. ബർത്ത്ഡേ എന്ന പേരിൽ ജനിച്ച ദിവസം വരുന്ന സമയത്ത് പ്രത്യേക തരം കേക്ക് ഉണ്ടാക്കി അതൊരു ചടങ്ങായ നിലക്ക് മുറിക്കുക, വയസ്സിന്റെ എണ്ണത്തിന് മെഴുകുതിരി കത്തിച്ചു വെച്ച് അത് ഊതിക്കെടുത്തുക തുടങ്ങിയ അന്ധവിശ്വാസങ്ങളിൽപ്പെട്ട കുറെ ആചാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചടങ്ങാണെങ്കിൽ അത് അനിസ്ലാമികവും ഏറ്റവും വർജിക്കേണ്ടതുമാവുന്നു. മുസ്ലിങ്ങൾക്ക് അത്തരം അന്ധവിശ്വാസങ്ങളെ പിന്തുടരാനോ ആചരിക്കാനോ പാടില്ല. ഏതെങ്കിലും മുസ്ലിം കുടുംബങ്ങളിൽ ഇത്തരം ആചാരങ്ങൾ നടക്കുന്നതായി അറിഞ്ഞാൽ അള്ളാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്ക് അതിൻ്റെ തെറ്റ് അറിഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും അതിൽ നിന്നിട്ട് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കൽ അള്ളാഹുവിന്റെ ദീനിന്റെ ദാവത്തിന്റെ ഭാഗമാണ്. അപ്പൊ സുന്നത്തായ ഒരു ബർത്ത്ഡേയും ഉണ്ട്, അനിസ്ലാമികം ആയ ഒരു ബർത്ത്ഡേ ആഘോഷവും ഉണ്ട്. ഇത് ഏതിൽ വരെ വരുന്ന മൗലിദ് കഴിക്കാൻ പാടില്ല ബിദഅത്താണെന്ന് പറഞ്ഞ ഇബ്നു തൈമിയ തന്നെ തന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞത് കാണാം. മൗലിദ് കൊണ്ടാടുന്ന ആളുകളിൽ രണ്ട് തരക്കാരുണ്ട്. ഒന്ന്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിലും അവിടുത്തെ ആഗമനത്തിലും സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹു തആല ചെയ്തു തന്ന നിഅമത്തിന് ശുക്ർ ചെയ്യുക എന്ന നിലക്ക് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവർക്ക് അതിന്റെ പേരിൽ വലഹും അജ്റുൻ അദീം, മഹത്തായ പ്രതിഫലം അവർക്ക് അതിന് ലഭിക്കും. ഇത് ആരാ പറയുന്നത്? അമ്മള ഇമാമിങ്ങളൊന്നുമല്ല, സാക്ഷാൽ ഇബ്നു തൈമിയ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു തആല നമുക്ക് നബിയാക്കി അയച്ചു തന്ന മഹത്തായ ഒരു നിഅമത്ത്, ആ നിഅമത്തിന് ശുക്ർ ചെയ്യുക എന്ന നിലക്ക് മൗലിദ് ആഘോഷിക്കുന്നുണ്ട് എങ്കിൽ അത് വലിയ പുണ്യം കിട്ടുന്ന വലഹു അജ്റുൻ അദീം, വലിയ കൂലി കിട്ടും. മറ്റൊന്ന്, ക്രിസ്ത്യാനികൾ തുടങ്ങിയ അന്യ സമുദായക്കാരെ ആചാരത്തെ അനുകരിച്ചുകൊണ്ട് നടത്തുന്നത് അത് അനിസ്ലാമികവും തെറ്റുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിനെ കുറിച്ച് തന്നെ ഇബ്നു തൈമിയ ആദ്യതൊക്കെ വിധേയത്താണെന്ന് പറഞ്ഞ ആള് ഈ നിയ്യത്തോട് കൂടിയാണെങ്കിൽ വലിയ കൂലി കിട്ടും എന്ന് പറഞ്ഞ ആളാണ് ഇബ്നു തൈമിയ തന്നെ. അവനെ ഇപ്പൊ നമ്മക്കും പറയാനുള്ളത്, അള്ളാഹു തആല മക്കളെ തന്നു, ആ മക്കൾക്ക് ഒരു എല്ലാം ജീവിക്കാൻ ആയുസ് തന്നു, അത് വലിയൊരു നിഅമത്താണ്. അതിന് ശുക്ർ എന്നുള്ള നിലക്ക് ഹൈറായ അമലുകൾ എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളെയും അയൽവാസികളെയും സ്വാലിഹ്യങ്ങളെയും ഒക്കെ വിളിച്ചുകൂട്ടി ഖുർആനോദി മൗലിദോദി പുണ്യകർമ്മങ്ങൾ നിർവഹിച്ച് അന്നദാനം നിർവഹിച്ച് ദുആ ചെയ്ത് വരിക, എല്ലാം ഹൈറ, അത് ഓക്കെയാണ്. അതേസമയത്ത് ഈ മൈത്തിരി എത്തിച്ച് ഊതുക, പ്രത്യേക തരം കേക്ക് ഉണ്ടാക്കി മുറിക്കുക തുടങ്ങിയിട്ട് ഈ നസ്രാനികൾ ചെയ്യുന്ന ആചാരങ്ങളെ അനുകരിക്കൽ അനിസ്ലാമികവും തെറ്റുമാണ്, അത് വർജിക്കേണ്ടതാണ്. രണ്ടാമത്തെ റുക്നാണല്ലോ. അപ്പോ പിന്നെ അത് അറഫയിൽ നിൽക്കണമെങ്കിൽ പ്രത്യേക നിയ്യത്ത് വേണ്ടതുണ്ടോ? അതായത് ചുരുക്കം കാരണം ഇപ്പോ ഇഹ്റാം ചെയ്തതിനു ശേഷം ഒരാള് ബോധം
ബോധരഹിതരായി, ബോധമില്ലാതായാലും ആ ബോധമില്ലാതെ ഇല്ലാത്ത രീതിയിൽ അർപ്പിക്കാൻ കൊണ്ടുപോയാല് അതുപോലെ പ്രശ്നമുണ്ടോ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ചെയ്യുന്ന വസ്തുക്കൾ. നിയ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഒരു കരുത്തും വേണ്ട എന്ന് മാത്രമല്ല, അങ്ങനെ സംഭവം തന്നെ അവൻ അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആ നമ്മൾ പറഞ്ഞല്ലോ, ഉറങ്ങിയിട്ട് അറഫയിൽ എത്തുന്നതിന് മുമ്പ് വണ്ടിയിൽ കിടന്നുറങ്ങിയതാ, എന്നിട്ട് പിന്നെ അറഫ വിട്ടതിന് ശേഷം ഉണർന്ന് അറഫയിൽ എത്തിയ സംഗതി തന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല, എന്നാലും സയ്യാവുന്ന ഇഹ്റാമോട് കൂടി അറഫയിൽ ഹാജറാകണം എന്നതാണ് ഷർത്ത്. ഒരു മുസ്ലിമായ മനുഷ്യൻ ഹജ്ജിന് ഇഹ്റാം ചെയ്ത നിലക്ക് ഈ നിശ്ചിത സമയത്തിനകത്ത് അറഫയിൽ ഹാജറാകണം എന്നേ ഉള്ളൂ. പ്രത്യേക നിയ്യത്തോ കാര്യങ്ങളോ ഒന്നും ഷർത്തില്ല. അതേസമയത്ത് പുണ്യകർമ്മങ്ങളെ കൊണ്ട് സജീവമാക്കിയാൽ ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടുന്ന സമയമാണ്, അതൊക്കെ പുണ്യം സുന്നത്താണ്. ഫർള് വിടാൻ ആ സമയത്ത് എഹ്റാമോട് കൂടി അവിടെ ഹാജറായാൽ മാത്രം മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടതല്ല, നമ്മളെ ഇവിടേക്ക് ഗൾഫിൽ നിന്നൊക്കെ മയ്യത്തുകൾ കൊണ്ടുപോകുന്ന സമയത്ത് മയ്യത്ത് നിസ്കരിച്ചിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. പക്ഷേ മയ്യത്ത് പെട്ടിയിൽ ഭദ്രമായി പൂട്ടിയതിന് ശേഷം മയ്യത്തിൻ്റെ ആ ബോക്സ് വെച്ചിട്ടാണ് മയ്യത്ത് നിസ്കാരം കാണുന്നത്. മയ്യത്തിലേക്ക് ചേരുന്നതിന് മറില്ലാതിരിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഷർത്തിൽപ്പെട്ടതാണെന്ന് ആണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള മയ്യത്ത് നിസ്കാരം നിസ്കരിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും മദ്ഹബ് അടിസ്ഥാനത്തിൽ അത് ശരിയാവുമോ, അല്ലെങ്കിൽ ഷാഫി മദ്ഹബിൽ തന്നെ ശരിയാവുന്ന രൂപമുണ്ടോ എന്നാണോ ഒന്ന് അറിയാനുള്ളത്. അസ്സലാമു അലൈക്കും. കെട്ടി അടച്ച് പൂട്ടി അണി വെച്ച് എന്നത് കൊണ്ട് നിസ്കരിക്കണേന് യാതൊരു കുഴപ്പമില്ല. ഖബറിന്റെ അടുത്ത് പോയി നിസ്കരിച്ചാൽ അവരെ നിസ്കാരം സഹിയാവുമല്ലോ. അങ്ങനെ ഒരു അഭിപ്രായം തന്നെ ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ കേൾക്കുക. ഏത് മയ്യത്തിലേക്ക് ചേരാൻ പറ്റുന്ന നിലക്ക് എന്ന് പറഞ്ഞാൽ മയ്യത്ത് വെച്ച കട്ടിലിന്റെ അടുത്ത് കെട്ടിയാലും മതി, മനസ്സിലായില്ലേ? അല്ലാതെ മയ്യത്ത് ചില ആളുകൾ മയ്യത്ത് കട്ടില് മൂടി തുറന്നൊക്കെ വെക്കണതാണ്, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ആ മൂടിയോട് കൂടി അതിന്റെ മുകളില് മറ്റേ വല്ല തിരിയോ ചീറ്റോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് നിസ്കരിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അത് സഹിയാകത്തോ അല്ലെങ്കിൽ മയ്യത്ത് തുറന്നു വെക്കണമെന്നോ അല്ലെങ്കിൽ മയ്യത്തിന്റെ അടുത്തേക്ക് നമുക്കാണ് ചെന്ന് എത്താൻ പറ്റണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. ആക്ക് വെറുതെ തന്നെയല്ല, കൊണ്ടുപോകുന്ന ഏതായാലും നല്ലതല്ല, വേറെ വിഷയമാണ്. കൊണ്ടുപോകുകയാണെങ്കിൽ നിസ്കരിച്ചിട്ടേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളത് ശരിയാണ്. അത് പെട്ടി കൂട്ടിയതിന് ശേഷം നിസ്കരിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി വേണ്ട മറമാടുന്ന നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കബറിങ് പോയി നിസ്കരിക്കാൻ പറ്റുമല്ലോ, ആ മദ്യത്തിന്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? അത് ചിന്തിച്ചാ പോരെ. ഓക്കെ. ഉച്ചക്ക് നടന്ന അധികാര ക്ലാസ്സില് അതിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു, പിന്നെ നൂറുൽ മസ്ജിദ് റഹിമഹുള്ളാഹ് പറഞ്ഞ സലാത്തുൽ മിൻ അലാമത്തിൽ ഇഖ്ലാസി ഇസ്തിവാഉൽ മദ്ഹി വദമ്മി മിൻ അലാമത്തിൽ നിസ്യാനി റുയ്യത്തിൽ അഅമാലി ഫിൽ അഅമാലി വഖിലാ സവാബിൽ അമലി ഫിൽ ആഖിറത്തി അനില. പിന്നെ അമലിന്റെ സവാബ് ആഖിറത്തിൽ തേടുക എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മൾ ചില അമലുകളൊക്കെ ചെയ്യുമ്പോ, അപ്പോ ചില വിക്രുകളൊക്കെ ചെല്ലുമ്പോ പലപ്പോഴും ചിലതൊക്കെ ദുന്യവിയായ കാര്യത്തിന് വേണ്ടി മാത്രം, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കളവു പോയ സാധനം തിരിച്ചു കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെല്ലുക, അതുപോലെ പിന്നെ അങ്ങനെ കടങ്ങൾ വീടാനുള്ള പ്രത്യേകമായിട്ട് ചെല്ലുന്ന അതൊക്കെ ചെല്ലുമ്പോ കടൽ വീടുക എന്നുള്ളത് മാത്രം അവ പരലോകത്തിന് ആഫത്തിലെ കൂലി ഉദ്ദേശിക്കുന്നു, രണ്ടും കൂടി ആവാ. അപ്പൊ അത് പിന്നെ ദുന്യവിയായ പിന്നെ കാര്യം ഉദ്ദേശിച്ച് മാത്രം ചൊല്ലുമ്പോ അത് പിന്നെ എന്തായിരിക്കും, അത് ക്ലാസ്സിൽ പിന്നെ ക്ലാസ് ഇരിക്കാന്ന് അതിനെ പറ്റി പറയാൻ പറ്റുമോ എന്നുള്ളതാണ് സംശയം. മറ്റു ചെയ്യുമ്പോൾ മനസ്സിലാവും. ചോദ്യമാണ്, വലിയ വിശാലമായി ഇമാമിങ്ങൾ ചർച്ച ചെയ്ത വലിയൊരു വിഷയമാണത്. ഏതായാലും നമ്മള് ദിക്ര് ചൊല്ലുകയാട്ടെ, സ്വലാത്ത് ചൊല്ലുകയാവട്ടെ, ദുആ നിർവഹിക്കുകയാട്ടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചില ഇബാദത്തുകൾക്ക് ചില ഫായിദകൾ ഉണ്ട്. ആ ഫായിദ കിട്ടിക്കോട്ടെ, അതിന് കുഴപ്പമില്ല, അതിന് വേണ്ടിയാവരുത് ചെയ്യല്. ആഖിറത്തിൽ പ്രതിഫലം കിട്ടാൻ
അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ എന്ന നിയ്യത്തോടു കൂടി തന്നെ ചെയ്യണം. അതോടുകൂടി ഇതിന് കിട്ടുന്നപ്പ ഉദാഹരണം പറഞ്ഞാല് നെയ്യപ്പം തിന്ന രണ്ട് പലാണ് നമുക്കൊക്കെ അറിയാം. ഒന്ന് വിശപ്പ് മാറും, അതോടുകൂടി കയ്യമ പറ്റിയ വെളിച്ചെണ്ണ കൊണ്ട് നമുക്ക് എന്താക്ക മുടിയിലോ ദേഹത്തിലോ പെരട്ടും ചെയ്യാം. സാധാരണ നമ്മൾ ചിലപ്പോ സ്വന്തം തന്നെ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിയിട്ട് മുടിയും ശരീരവും ഒക്കെ വെളിച്ചെണ്ണ അരച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ദുന്യാവിൽ ആരെങ്കിലും നിങ്ങൾ കേട്ടണോ മേത്ത് തേക്കാൻ വെളിച്ചെണ്ണക്ക് വേണ്ടിയിട്ട് നെയ്യപ്പം വാങ്ങി തിന്നത്? നെയ്യപ്പത്തിന്റെ വെളിച്ചെണ്ണ കൊണ്ട് മേത്ത് പെരട്ടാൻ വേണ്ടിയിട്ട് നെയ്യപ്പം വാങ്ങിയോ ആരെങ്കിലും നമ്മൾ കേട്ടിട്ടില്ല. നെയ്യപ്പം വാങ്ങണോലൊക്കെ നെയ്യപ്പം വാങ്ങുന്നത് അത് തിന്നാൻ തന്നെയാണ്. ആ ഉദ്ദേശത്തോടു കൂടി വാങ്ങി നമ്മൾ ഭക്ഷിക്കുമ്പോൾ തന്നെ നമ്മളെ കയ്യിൽ പറ്റിയ വെളിച്ചെണ്ണ കൊണ്ട് എന്ത് ചെയ്യാ മുടി പൂപ്പലടക്ക എന്നതുപോലെ ചില സ്വലാത്തുകൾ, കടം വീടാനുള്ള സ്വലാത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? കടം വീടാനുള്ള സ്വലാത്തിനുള്ള ഇജാസത്ത് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട നമ്മുടെ താജുലുൽമ തങ്ങൾ ഉപ്പാപ്പ പറയും, ഈ സ്വലാത്ത് ഇന്നൊരു സ്വലാത്തുണ്ട്, ആ സ്വലാത്ത് ഇത്ര വട്ടങ്ങൾ ചെല്ലണം. പക്ഷേ സ്വലാത്ത് ചെല്ലുമ്പോ കടമ്പ് ഇടാൻ വേണ്ടിയിട്ട് എന്നുള്ള ഉദ്ദേശത്തിലാകരുത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുക എന്ന ഉദ്ദേശത്തോട് കൂടി ആവണം സ്വലാത്ത് ചെല്ലേണ്ടത്. അങ്ങനെ നിങ്ങൾ സ്വലാത്ത് ചെല്ലിയാൽ അതിന് കൂലിട്ടും. പക്ഷെ ഈ സ്വലാത്ത് ഇത്ര വട്ടം ചെല്ലുമ്പോൾ ഇതുകൊണ്ട് കടമ്പ് ഇടാനുള്ള വഴി അള്ളാഹുത്തിൽ എളുപ്പമാക്കി തരും. അതതിന്റെ വരുന്ന കാര്യമാണ്. അതിന് വേണ്ടിയിട്ടാവുമ്പോ ഇഖ്ലാസ് ഉണ്ടാവൂല, ആഖിറത്ത് കൂലിട്ടൂല. അവിടെ അതിന് പ്രശ്നം. അവിടെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മുസാരി തങ്ങളും ഇമാം ഇബിൻ അബ്ദുസ്സലാം റളിയല്ലാഹു തആല അൻഹു തങ്ങളും തമ്മിലൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണത്. ഒരാള് ആഖിറത്ത് കൂലിട്ടാനും കരുതി അതോടുകൂടി ദുന്യവിയായിരിക്കുന്ന ഒരു ഉദ്ദേശം വീടണം എന്നും കരുതിയിട്ട് ഇങ്ങനെയുള്ള ഒരു സ്വാലിഹായ അമൽ ചെയ്താൽ അതിന്റെ ഹുക്കും എന്താണ് എന്ന് ചോദിച്ചതിന് മഹാനായ ഇബിൻ അബ്ദുസ്സലാം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന അഗ്ന ശുറകായി അനി ശിർക്കി, എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഷെയർ സ്വത്തൊന്നും വേണ്ട, നിങ്ങൾ ആർക്കാ ഉദ്ദേശം ചെയ്ത് അവർക്ക് വിട്ടാളി എനിക്ക് വേണ്ട എന്ന് പറയും എന്ന് പറഞ്ഞ ഹദീസ് വെച്ചിട്ട് രണ്ടുദ്ദേശം വെച്ച് ചെയ്തതിന് കൂലി എന്നെ കിട്ടൂല, തീരെ കൂലി കിട്ടൂല. അത് ദുന്യവിയായ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്തതായത് കൊണ്ട് ആഖിറത്ത് കൂലിട്ടൂല. എന്നാൽ ഇമാം ഗസ്വാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഒന്നുകൂടി ലഘുവാക്കിയിട്ട് മയപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. മഹാനവറുകൾ പറയുന്നു, രണ്ടുദ്ദേശം ഉണ്ട്, ദുന്യാവിൽ കാര്യം കിട്ടലും ഉദ്ദേശമുണ്ട്, അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടലും ഉദ്ദേശമുണ്ട്. രണ്ടും കൂടി ഉദ്ദേശിച്ച് ചെയ്യുകയാണെങ്കിൽ ഏതാണ് കൂടുതൽ ലക്ഷ്യം അത് കിട്ടും. അള്ളാഹുവിന്റെ പുറത്ത് ഉദ്ദേശിച്ച് ചെയ്യൽ തന്നെയാണ് നല്ലത്. അതോടുകൂടി ദുന്യവിയായ ചില ആവശ്യങ്ങൾ നിറവേറാനും കൂടി കരുതിയാൽ പറ്റേ ഇഖ്ലാസ് പോയി എന്ന് പറയാൻ പറ്റൂല. എത്ര കണ്ട് ദുന്യാവിനെ കരുതിയോ അത്രയും ഇഖ്ലാസ് കുറയും, എത്ര കണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചോ അത്ര കണ്ട് ഇഖ്ലാസ് കിട്ടുകയും ചെയ്യും എന്ന് നമ്മൾ പോലത്തെ ആളുകൾക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസമാവുന്ന മറുപടി പറഞ്ഞത് ഇമാം മുസാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. അപ്പോ ശരിക്കും യഥാർത്ഥത്തിൽ വേണ്ടത് അള്ളാഹുവിന്റെ പൊരുത്തം ആഹ്റത്തിലെ പ്രതിഫലവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ തന്നെ ആഹ്റത്തിന് വേണ്ടി അത് ചെയ്യുമ്പോൾ തന്നെ ചില ഫായിദകൾ അതിന് കൂടെ ഉണ്ടാവും, അത് കിട്ടിക്കോളും. അതിൽപ്പെട്ടതാണ് കടം വീടല്, ഉദ്ദേശങ്ങൾ സഫലമാകല്, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്താകല്, രോഗത്തിൽ നിന്ന് ശിഫയാകല്, ഇതൊക്കെ അതിന്റെ ഫായിദകളിൽപ്പെട്ടതാ. അത് വന്നോളൂ. അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടിയും ആഹ്റത്തിലെ പ്രതിഫലത്തിന് വേണ്ടിയും ചെയ്താൽ മതി. എന്നാൽ ഈ പറഞ്ഞ ഫായിദ കൂട്ടത്തിൽ വന്നോളൂ. അല്ലാതെ ഇതിനു വേണ്ടി മാത്രം ചെയ്താൽ ദുന്യാവിന് മാത്രമേ കിട്ടുള്ളൂ, ആഖിറത്തിൽ പ്രതീക്ഷിക്കാനൊന്നും ഉണ്ടാവൂല. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ഗായിബിന്റെ മേൽ മയ്യിത്ത് നിസ്കരിക്കുക എന്നുള്ളതിന്റെ ഒരു മാനദണ്ഡം ഒരു വിശദമായി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അതിപ്പോ നമ്മള് ഒരു ഒരു മഹല്ലില് മരണപ്പെട്ട മയ്യത്തിന്റെ മേലില് അവിടെ പങ്കെടുക്കാത്ത ആളുകൾ തന്നെ ജുമാഅത്ത് പള്ളിയിൽ വെച്ച് മയ്യത്ത് നിസ്കാരത്തിന്റെ ലിസ്റ്റിൽ വായിക്കലോ നിസ്കരിക്കലോ ഇല്ല. അപ്പൊ അവിടെ ആ സമയത്ത് ഇല്ലാത്ത ആ നാട്ടുകാർക്ക് പിന്നെ ആ മഹല്ലിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഖബറിങ്കിൽ തന്നെ പോയി നിസ്കരിക്കണോ? അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വിശദമായ ഒരു വിശദീകരണം നൽകിയാൽ നന്നായിരുന്നു. അതിന്റെ മാനദണ്ഡം എന്താണ്? ഈ മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറമാടുന്ന സമയത്ത് നാട്ടിലില്ലാത്തവർക്ക്
പിന്നെ ആ മഹലിൽ വന്ന് തന്നെ കബറുകൾ അല്ലാത്ത സ്ഥലത്ത് നിസ്കരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റു രൂപങ്ങൾ അതിനുണ്ടോ എന്നുള്ള ഒരു വിശദീകരണം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. വായിബായ മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കണമെങ്കിൽ ഭൂമിക്ക് മുകളിലോ ഖബറിന്റെ അടിയിലോ ആയിട്ട് മയ്യത്ത് ഉള്ള നാട്ടിൽ വെച്ച് ആ നാട്ടിൽ ഇപ്പോഴുള്ളവരോ നാട്ടിൽ വരുന്നവരോ ആയ ആളുകൾക്ക് വായിബായ മയ്യത്തിന്റെ പേര് നിസ്കരിക്കാൻ പാടില്ല, സഹിയാവുകയില്ല. അത്തരം സാഹചര്യത്തിൽ ഖബറുകൾ പോയി തന്നെ നിസ്കരിക്കണം. അതേസമയത്ത് ഈ മയ്യത്ത് മറമാടപ്പെട്ട അല്ലെങ്കിൽ മയ്യത്ത് ഉള്ള നാട്ടിൽ നിന്ന് ദൂരെയുള്ള മഹല്ലുള്ളിൽ മറമാടപ്പെട്ട നാട്ടിന്റെ അതിർത്തിയിൽ നിന്നും സാധാരണ അന്യോന്യം സാധനങ്ങളൊക്കെ വായ്പ കൊടുക്കുകയും പോക്കുവരവും ചെയ്യുന്ന അടുത്ത പ്രദേശം വിട്ടിട്ടുള്ള അഥവാ സഫറിന്റെ ഹുക്മ് വരുന്ന ജമ്മും കസറും ജായിസാവുന്ന മഹല്ലത്തിന്റെ പുറത്തുള്ള സ്ഥലത്ത് നിന്ന് മാത്രമേ വായിബിന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ മരിച്ച സമയത്ത് ആ നാട്ടിൽ വായിബിന്റെ മേൽ നിസ്കരിക്കാൻ പാടില്ല, കബറിങ്ങ പോയി തന്നെ നിസ്കരിക്കണം. സ്വലാത്തുകളും പിന്നെ ഹത്തുമകളൊക്കെ ഓരോ സഹസായുണ്ട് ദ്വാരക്കും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആദ്യമായിട്ട് തക്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ വേണ്ടി രണ്ടാമത് പിന്നെ ഭാര്യ ഗർഭിണി കുറച്ച് വൈകിയിട്ടുണ്ട്. അതായത് ആദ്യത്തെ കുട്ടിക്ക് 4-5 വയസ്സായി തുടങ്ങി. അപ്പോ ഒരു നല്ല സ്വാര്യായ സന്താനം ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു ഗുരുപണി തുടങ്ങിയിട്ടുണ്ട്, അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം ദ്വാരം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മൈക്ക് എടുത്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലാലായ ഖൈറായ മുറാദുകളൊക്കെ ഹാസിലാക്കി തരുമാറാകട്ടെ. പ്രത്യേകം എന്നി പറയേണ്ട ആവശ്യമില്ല. എല്ലാ ഹലാലായ ഖൈറായ മുറാദുകളും അള്ളാഹു തആല ഇൽമിന്റെ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഒരുപാട് മൗലിദും ദിക്റും സ്വലാത്തും മറ്റു പുണ്യകർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്ന ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മുടെയൊക്കെ ആ പറഞ്ഞ സഹോദരന്റെയും മറ്റും നമ്മുടെ ഒക്കെയും ഹൈറായ ഹലാലായ മുറാദുകൾ അള്ളാഹു തആല ഹാസിലാക്കി തരുമാറാകട്ടെ. അവസാനം ഇൻഷാല്ലാ നമുക്ക് ഖത്മ് സ്വലാത്തും ദുആ ചെയ്യാനുണ്ട്. ആളുകൾ ചോദ്യകർത്താക്കൾ കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ദുആക്ക് കൊടുക്കും, ഇല്ലെങ്കിൽ 6 മണിവരെ മുന്നോട്ട് പോയിട്ട് 6 മണിക്ക് ചോദ്യോത്തരം നിർത്തി വെച്ച് ദുആ ചെയ്യും. ആളുകൾ കുറവാ കാണുന്നത്. ആരാ ഒരു ഓൺലൈൻ ബ്രദറുണ്ട് ചോദിക്കാൻ വന്നിട്ട്, അദ്ദേഹം കഴിഞ്ഞിട്ട് ആളുകൾ ഉണ്ടെങ്കിൽ വേഗം വരണം. ഏതായാലും 6 മണി കൃത്യത്തിന് ഇന്നത്തെ ചോദ്യോത്തരം അവസാനിപ്പിക്കും, പരമാവധി അതുവരെ പോവുള്ളൂ. എന്നിട്ട് ഇൻഷാല്ല നമുക്കൊരു ഫാത്തിഹ ഓതി ഖത്മും സ്വലാത്തും മതിയാക്കി ദുആ ചെയ്യണം ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മറ്റേ എടുക്കാത്ത കാണാത്തോണ്ടാണ് എടുത്തത്. അറബി നാട്ടിൽ നിൽക്കുമ്പോൾ പൊതുവെ സുബഹി നിസ്കാരത്തിലുള്ള കുനൂത്ത് അതിനെ പറ്റി സംസാരം പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ഇമാം വെക്കുന്ന സമയത്ത് ഇമാമ് പതുക്കെ കുനൂത്ത് ഓതിയാൽ, അപ്പൊ നമ്മൾ ഷാഫി മദ്ഹബിലുള്ള നിസ്കാരം ഇമാമ് പതുക്കെ കുനൂത്ത് ഓതുകയാണെങ്കിൽ അത് വിഷയമാവോ? ബാക്കിലുള്ളവരാരും കുനൂത്ത് ഓതൂല ആ സമയത്ത്. ചുരുക്കിയിട്ടുള്ള കുനൂത്ത് ഇമാമ് മാത്രം ചെല്ലുന്നത് കൊണ്ട് നമ്മൾ ഇമാമ് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ നമ്മൾ എന്താ ചെയ്യുക? വഅലൈക്കും അസ്സലാം. ശബ്ദം കുറച്ച് കുറവ് എന്നാലും കേട്ടു.
സൗദി അറേബ്യ പോലെയുള്ള പല പ്രദേശങ്ങളിലും ഹംബലി മദ്ഹബുകാരാണ് ഭരണം നടത്തുന്നത്. ഹംബലി മദ്ഹബിലും ഹനഫി മദ്ഹബിലും കുനൂത്ത് ഓതേണ്ടത് വിത്തറിലാണ്, സുബിഹിക്കല്ല എന്ന. എന്നാൽ മാലിക്കി മദ്ഹബിലും ഷാഫി മദ്ഹബിലും സുബിഹിലാണ് കുനൂത്ത് ഓതേണ്ടത് എന്ന്. ആ അടിസ്ഥാനത്തിൽ ഷാഫി മദ്ഹബുകാരായ നമ്മള് ഇമാം എന്ന് നിസ്കരിക്കുകയാണെങ്കിൽ കുനൂത്ത് ഓതുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് മാത്രമല്ല, സൗദി അറേബ്യയിലൊന്നും നമ്മൾ കുനൂത്ത് ഓതിയാൽ ഇമാമിന്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാ അമ്പലികളും ആമീൻ പറയും. എന്തിനു നിങ്ങൾ കുനൂത്ത് ഓതി എന്നിട്ട് ചോദിക്കൂല്ല. ഇനി അഥവാ ചോദിച്ചാൽ, ഞങ്ങൾ ഷാഫി മദ്ഹബ് പിന്തുടരുന്നവരാണ്, ഷാഫി മദ്ഹബിൽ അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന അമ്മാ ഫി സുബ്ഹി കനത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സുബ്ഹി ഹത്താ ഫാറഖ ദുനിയ, ഇഹലോകവാസം വെടിയുന്നത് വരെ സുബിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കുനൂത്ത് ഓതിയിരുന്നു എന്ന സഹിയായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷാഫി മദ്ഹബിൽ സുബിയിൽ കുനൂത്തുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ആരും ഒരക്ഷരം എതിര് പറയില്ല. അവിടുത്തെ വഹാബികൾ വരെ ഈ വിഷയം അംഗീകരിക്കുന്നവരാണ്. ഓരോ ഇമാമുക്കുമ്പോ ഓരോ മദ്ഹബ് അനുസരിച്ച് ഇല്ലാത്തതുകൊണ്ട് ഒരു ഓതൂല. അതേസമയത്ത് നമ്മൾ ഇമാം എന്നിട്ട് നമ്മൾ ഓതുകയാണെങ്കിൽ അവര് അതിന് ആമീൻ പറയുകയും ചെയ്യും. തന്നെയല്ല, ഇപ്പൊക്കെ ഇതിന്റെ ഇടക്ക് ഫേസ്ബുക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞില്ല, ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു വലിയ അറിയപ്പെട്ട ഒരു പ്രധാന മുത്തവ്വയുടെ ഒരു ക്ലാസ്, അയാൾ ഹദീസുകളെ സംബന്ധിച്ചൊക്കെ പഠനം നടത്തി, ഇങ്ങനെയൊക്കെ ഉണ്ട് ഹദീസ് ഓതി എന്നുണ്ട്, അല്ല ഒരു മാസം ഓതിയിട്ട് ഒഴിവാക്കി എന്നുണ്ട്, അതുകൊണ്ട് ഓതലും സുന്നത്ത് തന്നെ, ഓതാതിരിക്കലും സുന്നത്ത് തന്നെ. അയാൾ അങ്ങനെ പറഞ്ഞു, ഓതലും സുന്നത്ത് തന്നെ, ഓതാതിരിക്കലും സുന്നത്ത് തന്നെ, അതുകൊണ്ട് ഇമാം ഓതുകയാണെങ്കിൽ മൗമൂമിങ്ങൾ ആമീൻ പറയണം, ഇല്ല ഇമാം ഓതുന്നില്ലേ എന്നാ മൗമൂമിങ്ങൾ ഓതും വേണ്ട എന്ന് പറഞ്ഞ അങ്ങനെ ഒരു വിശാല ചിന്താഗതി. അവർക്ക് ഈ തവസ്സുരി ഇസ്തിഗാസന്റെ വിഷയത്തിലേ വാശിയുള്ളൂ, ബാക്കിയുള്ള ഇത്ര ഫിറ്റ് ചെയ്യാ കാര്യങ്ങളിലൊന്നും തർക്കമില്ല. അപ്പം നിൽക്കുന്ന ആള് പറയാം, ഞാൻ ഷാഫി മദ്ഹബുകാരായാലും ഷാഫി മദ്ഹബിൽ അത് സുന്നത്താണ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ ആമീൻ പറഞ്ഞോളൂ, അവരൊരു കുഴപ്പം ഉണ്ടാവില്ല. ഇനി അതിന് പറ്റാത്ത കടുത്ത വിവരമില്ലാത്ത വഹാബിയാണ് പിന്നിലുള്ളത്, കുഴപ്പമാവുമെന്ന് കണ്ടാൽ നമുക്ക് ശബ്ദം താഴ്ത്തി കുനൂത്ത് ഓതൽ സുന്നത്താണ്, അത് തന്നെ നീട്ടി ഓതണം എന്നില്ല. പിന്നെ ഓൽക്ക് വിത്ത് എത്തിയതാൽ അല്പം നീട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, അവിടെ സിറായിട്ട് ഓതിയാ മതി എന്നാണ് ഈ മുഹദ്ദബിൽ ബഹുമാനപ്പെട്ട ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷറഹിൽ മദ്ഹബിന്റെ മത്തിനാവുന്ന മുഹദ്ദബിൽ മഹാനവറുകൾ പറഞ്ഞത്. പതുക്കെ സിറായിട്ട് കൈ ഉയർത്താതെ ഓതിയാ മതീന, കൈ ഉയർത്തലും സുന്നത്തുണ്ട്, ഇമാം ഉറക്കോതലും സുന്നത്തുണ്ട്, അതാണ് മുഴത്തമതെങ്കിലും ബഹുമാനപ്പെട്ട ഷിറാസി തങ്ങളുടെ വധി അനുസരിച്ച് സിറായിട്ട് കൈ ഉയർത്താതെ ഓതിയാ മതീന. അപ്പോ ചെറിയ കുനൂത്ത് ഉദാഹരണം പറഞ്ഞാൽ റബ്ബി ഔഫിർ വർഹം വാന്ത ഖൈറു റാഹിമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബി വസല്ലം, അല്ലെങ്കിൽ ദുആ ഉദ്ദേശിച്ചുകൊണ്ട് റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബി വസല്ലം എന്ന് സ്വലാത്തും സലാമും കുനൂത്ത് ഓതിയാ മതി. അത് സിറായിട്ട് ഓതിയാ തന്നെ സുന്നത്തിന്റെ കൂലി കിട്ടും, ഓതൽ സുന്നത്ത് തന്നെയാണ്. അത് മൗമൂമിങ്ങൾ മാന്യന്മാരാണെങ്കിൽ ഞങ്ങൾ ഷാഫി മദ്ഹബുകാരാണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അവർ ആമീൻ പറഞ്ഞോളും, അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി അങ്ങനെ പറ്റാത്ത ഒരു ഇടുങ്ങിയ വഹാബി മനസ്സുള്ളവരാണെങ്കിൽ ഉറക്കോതിക്കൊള്ളണമെന്നില്ല, പതുക്കെ ഓതിയാ മതി, കൈ ഉയർത്തിക്കൊള്ളണം എന്നും ഇല്ല, കൈ ഉയർത്താതെ തന്നെ പതുക്കെ ഓതിയാൽ കുനൂത്തിന്റെ സുന്നത്ത് കിട്ടും. കുനൂത്ത് ഒഴിവാക്കുക എന്ന് പറയുന്നത് അബാബ് സുന്നത്തുകളിൽ പെട്ട മൊക്കതായ സുന്നത്താണ്, അത് ഒഴിവാക്കേണ്ട. ഓക്കെ, എന്താണ് ഇന്നലെയും തന്നെ ഇയാൾ കൊറേ നേരം വന്നിട്ട് കൈപൊക്കി നിന്ന് അവസാനം അദ്ദേഹത്തെ ഡോട്ടിട്ട് ഇറക്കുക ചെയ്ത്, ഇന്നും അങ്ങനെ വന്ന് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താ അയാൾക്ക് പറ്റുന്ന എഴുതെന്ന് എനിക്ക് മനസ്സിലാണ്, കൈപൊക്കി നിൽക്കാൻ പറ്റുന്നുണ്ട്, മൈക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നാണോ? ഈ ഓൺലൈൻ ബ്രദറെ ഒന്നിരിക്കൽ മൈക്ക് എടുക്കുക, അല്ലെങ്കിൽ ഡോട്ടിട്ട് താഴെ ഇറക്കുക, എന്നിട്ട് പിന്നെ ഡോട്ട് ഒഴിവാക്കി കളി, എന്നിട്ട് അയാൾ സ്ഥലത്തുണ്ടെങ്കിൽ രണ്ടാമത് മൈക്ക് എടുത്തോളൂ, വെറുതെ സമയം കൈപൊക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ.
വേണ്ടിയിട്ട് നിൽക്കുക, സമയം കളയേണ്ട ആവശ്യമില്ല. പതിനൊന്ന് അല്ല, 9 ഖത്മും 20 ജുസ്ഉം നേരത്തെ വഫാത്ത് ആയ ചില ആളുകളുടെ മേൽ ഓതി ഹദിയാക്കിയതുണ്ട്, അത് ദുആ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസത്തെ നാരിയത്തു സലാത്ത് 92,052 സലാത്ത് ഉണ്ട്, 58 ആ 98,000 അങ്ങനെയാണ്, 92 98,058 സലാത്തും ഉണ്ട്. ഈ സലാത്ത് ഹദിയാക്കി, അതുപോലെ തന്നെ ഈ ഓദ്യ ഖത്മുകൾ ഹദിയാക്കി ഇൻഷാല്ലാ നമ്മൾക്ക് ദുആ ചെയ്യാം. ഇപ്പത്തതല്ല തക്കുമല ഉസ്താദ് ദുആ ഇറക്കുന്നത്, ഇപ്പോ നമ്മൾ തുടങ്ങി വെച്ച ഇതല്ലേ 9 ഖത്മും 10 ജുസും ആയത്? അതെ അതെ, ഇപ്പത്തതല്ല. നേരത്തെ നമ്മൾ ദുആ ഇറക്കാന്ന് പറഞ്ഞിട്ട് പലപ്പോഴും സൗകര്യക്കുറവ് വരിക, നമ്മൾ ദുആ ഇറക്കണം എന്ന് കരുതി വരുന്ന അന്ന് എന്തെങ്കിലും മുടക്കുണ്ടാവും, അതപ്പ ദുആ ഇറക്കണ് മുന്നത്ത്. ആ ഖത്മും കഴിഞ്ഞ മാസം ചൊല്ലിയ സ്വലാത്തും കൂടി ഹദിയാക്കി ദുആ ചെയ്യാം. പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഈ സ്വലാത്ത് ചൊല്ലിയ ആളുകൾക്ക് തന്നെ, അതുപോലെ തന്നെ ഈ ഖത്മ് ഓതിയ ആളുകൾക്കൊക്കെ തന്നെ പല ഹലാലായ ഉദ്ദേശങ്ങളും ഉണ്ടാവും, അതൊക്കെ നിറവേറി കിട്ടാനും അതോടുകൂടി തന്നെ ഈ ഉദ്ദേശിച്ച ആളുകൾക്ക് അതിന്റെ സവാബ് മിസ്ര് സവാബ് കിട്ടാനും നമ്മളെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ആളുകൾക്കൊക്കെയുള്ള ഹയറായ മുറാദുകൾ ഹാസിലാകാനും വേണ്ടിയിട്ട് ഒരു ഫാത്തിഹ ഓതി ഇൻഷാല്ല ഒന്നിച്ച് ഹദിയാക്കി ദുആ ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വതആല കബൂലാക്കി മാറാൻ. എന്താ തക്കുമൽ ഉസ്താദ് എന്തോ പറയാണ്ടെങ്കിൽ മൈക്കെടുത്തോളി, എന്നിട്ട് ഇത് വരുന്നാ മതി. ഒന്നുള്ളൂ, മൈക്ക് കിട്ടാൻ പ്രയാസം, നെറ്റിന്റെ സ്പീഡ് വളരെ കുറവാണ്. ഫത്വമിന്റെ ഇബാരത്ത് ടെസ്റ്റ് അടിക്കാനും വളരെ പ്രയാസമുണ്ട്. ആദ്യത്തെ ദിവസം ഒന്ന് ഗൂഗിൾ എടുത്തപ്പോഴത്തേക്ക് ഉസ്താദിന്റെ ശബ്ദം പിന്നെ കേൾക്കുന്നില്ല. അത് കാരണം പിന്നെ ചെറു ഉസ്താദ് ടെസ്റ്റ് അടിച്ച് പലഹത്തിലെ മറ്റൊരു ഉസ്താദ്മാരൊക്കെ ഉണ്ട്, അതാണ് പിന്നെ ഇബാരത്ത് ടെസ്റ്റ് അടിക്കാൻ വരാത്തത് കുറവ് കാരണം. ഉസ്താദ് കഴിഞ്ഞ മാസത്തെ തന്നെയാണ് ഉസ്താദിപ്പോ പറഞ്ഞ 98,058 സലാത്ത് ഉള്ളത്, പിന്നെ ഖത്തമുള്ളത് ഇപ്പൊ എത്തിയതാണ് ഈ 9 ഖത്തമും. അത് ഈ മാസത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് അടക്കം ഇ കെ ഉമർ ഹാജി കാദരി അവരുടെ മകൻ ഇ കെ മുഹമ്മദ് ദാരിമി ഉസ്താദിന്റെ പേരിലും മറ്റുള്ള ചിലരുടെ പേരിലും എടുത്ത ഖത്തമാണ് ഉള്ളത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും ഓതിക്കൊണ്ടിരിക്കുന്നതും ഇപ്പൊ ഈ 9 ഖത്തമും 10 ജുസും മുന്നത്ത് തന്നെയാണ്. ബഹുമാനപ്പെട്ട ചെറുപ്പ ഉസ്താദിന്റെ അമ്മാമൻ മൂസക്കോയ ചെറുപ്പ, 2 നസീർ മുതുകുറ്റിയുടെ ബന്ധു അബ്ദുള്ള മുതുകുറ്റി, പിന്നെ 3 കാവലൂർ ഉസ്താദിന്റെ അയൽവാസി ആറ്റക്കോയത്തങ്ങൾ കൊന്നാര, 4 ബഷീർ പി പിയുടെ അയൽവാസി അരീക്കോടൻ, പിന്നെ കപ്പച്ചാലി നഫീസ, 5 കള്ളിയത്ത് അൽ റീഫിന്റെ മൂത്തമ്മ ഫാത്തിമ, 6 ചെറുപ്പ ഉസ്താദിന്റെ സുഹൃത്ത് 2 സഖാഫിയും, 1 സഖാഫിയും ഒരു പിന്നെ ബാക്കവി ഉണ്ടായിരുന്നു അവരുടെ ഉപ്പയാണ്, ഒരു പിന്നെ മമ്മു, പിന്നെ ആ പേര് പറഞ്ഞു ഉസ്താദ്, ഒരു ഉസ്താദിന്റെ നാട്ടുകാരനെ മരണപ്പെട്ട ഒരാൾ, അത് ഈ മൂസക്കോ തന്നെ ആയി ആവുമെന്ന് അറിയില്ല. ഇനിയിട്ടാ ചെറുപ്പ് ഉസ്താദിന്റെ സുഹൃത്ത് അത് അത് പിന്നെ സുഹൃത്തിന്റെ ഇളയമ നഫീസ മരണപ്പെട്ടുണ്ട്, പിന്നെ അബ്ദുള്ള വാവാടിന്റെ അയൽവാസി മൂസക്കായി എന്നാണ് എഴുതിക്കുന്നത്, മൂസക്കോയ എന്നാണ് അറിയില്ല, മൂസക്കായി എന്നാണ് പേര് വിളിക്കുന്ന പേരായിരിക്കും, അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയാണ് 9 ഖത്മും 10 ജുസും എടുത്തിട്ടുള്ളത് കൂട്ടത്തിൽ കഴിഞ്ഞ മാസത്തെ സലാത്ത്. ഉസ്താദെ കൂട്ടത്തിൽ വയനാടുള്ള ഒരു സുഹൃത്ത് ജംഷീർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, അല്ലാഹ് കേൾക്കുന്നില്ലല്ലോ. ഹലോ, ശബ്ദം കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? കേൾക്കുന്നില്ലെങ്കിൽ കുറപ്പറിയായിരുന്നില്ല, എന്നാല് ഇതുവരെ ഉള്ളത് കേട്ടിട്ടുണ്ടാവില്ല, ഞാൻ അത് പിന്നെ കുത്തി കൊടുത്തിട്ടില്ല, മുന്നേ കേട്ടോ എന്ന് എനിക്കറിയില്ല.
അപ്പോ വയനാടുള്ളൊരു ഉസ്താദ് ഉസ്താദ് സുഹൃത്ത് അദ്ദേഹം 16-ാമത്തെ ഡ്രൈവിംഗ് ടെസ്റ്റാണ് അടുത്ത വ്യാഴാഴ്ച. അപ്പൊ കാശ് എടുത്തിട്ട് എടുക്കാം, പിന്നെ എടുത്തരാന്ന് ഏതോ ഒരാൾ പറഞ്ഞത്ര 4,000 ദിർഹം സുഹൃത്തുക്കൾ നിങ്ങൾ എടുക്കണ്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ ഉസ്താദിന്റെ ഒക്കെ ദുആ പ്രതീക്ഷിച്ചിട്ടും ഈ സദസ്സിൽ പറയാന്നുള്ളത് കരുതിയിട്ടും അടുത്ത ആഴ്ച കിട്ടിക്കോളും എന്ന് ഉറപ്പ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് കുറച്ച് ബദരിങ്ങളെ പേർക്കൊക്കെ ഫാത്തിയ ഓതിയിട്ട് 313 ഫാത്തിയ ഓതി പോയിക്കൊള്ളുന്നു. ഉസ്താദിന്റെ ദുആയിലും പാടെ കൂട്ടിയിട്ട് പറയാൻ നിൽക്കണം. അദ്ദേഹം വളരെ ബുദ്ധിമുട്ട് കാരണം ഭാര്യക്ക് കാലിന് വണ്ടി വന്നിടിച്ചിട്ട് ആക്സിഡന്റ് പറ്റി വീട്ടിൽ കിടക്കുകയാണ്. അത് മാറി വരുന്നേ ഉള്ളൂ, ആഴ്ചകൾ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഇന്നലെ മിഞ്ഞാന്ന് അദ്ദേഹത്തിന്റെ ഉമ്മ വീണിട്ട് കൈ കേടുവന്ന് കൈ ഇപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുകയാണ്. അതിന് പുറമെ ഈ 16-ാമത്തെ ടെസ്റ്റ് വരെ അദ്ദേഹം 15,000 ദിർഹംസോളം ചെലവഴിച്ചിട്ട് വളരെ പ്രയാസത്തിലാണ്. അപ്പൊ അടുത്ത വ്യാഴാഴ്ച ജംഷീർ വയനാട് അദ്ദേഹത്തിന്റെ ടെസ്റ്റും കൂടിയാണ്. അത് ഉസ്താദ് ഒന്ന് പ്രത്യേകിച്ച് ദ്വായിൽ ഉൾപ്പെടുത്ത. വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട്. എല്ലാം ഓർമ്മയില്ല, കടങ്ങൾ വിടാൻ വേണ്ടിയിട്ട്, വീട് പണി പൂർത്തിയാകാൻ വേണ്ടിയിട്ട്, അസുഖം മാറാൻ വേണ്ടിയിട്ട്. അതുപോലെ 90,000 റിയാല് കിട്ടിപ്പോരാനുള്ള ഒരു സുഹൃത്തുണ്ട് സൗദി അറേബ്യയിൽ. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ആ കാശ് കിട്ടിപ്പോരാനും ഒരുപാട് കടങ്ങൾ വേറെ അദ്ദേഹത്തിനുണ്ട്, അത് വീട്ടും വേണം. അപ്പൊ അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ട്. കിട്ടാൻ കുറെ കാശ് അതിലേക്ക് അധികം ഉണ്ടായിരുന്ന കാശുകൾ കിട്ടിപ്പോരുന്നില്ല. സ്പോൺസറാണ് കഫീലാണെങ്കിൽ വളരെ പ്രയാസപ്പെടുത്തുകയാണ്. അദ്ദേഹത്തെ ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ബഷീർ പട്ടാമ്പി എന്ന് പറയുന്ന ഒരു സുഹൃത്താണ്. എല്ലാം ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട ഉസ്താദ് ദുആ ചെയ്യണം. ബഷീർ PP അല്ല, ബഷീർ പട്ടാമ്പിയാണ്. ഇൻഷാല്ലാം എല്ലാം ഉൾപ്പെടുത്തി ഉസ്താദ് ദുആ ചെയ്യും. മറ്റുള്ള വിഷയങ്ങൾ ഓർമ്മ വരുന്നില്ല. നമ്മളൊക്കെ കാര്യങ്ങൾ ഉസ്താദ് ഉൾപ്പെടുത്തിയിട്ട് ദുആ ചെയ്താൽ ഇനി സമയം കുറവായിരിക്കും. മൈക്ക് വിടുന്നു ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മൈക്ക് കുത്തുന്നതിന് പിന്നെ ശബ്ദം കുറച്ച് കുറവുണ്ടെങ്കിലും കേട്ടിരുന്നു. ശേഷം നല്ലോണം കേട്ടും ചെയ്ത്, ആദ്യം തന്നെ കേട്ടൊക്കെ ചെയ്തിരുന്നു. എന്തിനില്ല. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഊതി തീർന്ന ഖത്മ് അല്ല. ഊതിക്കൊണ്ടിരിക്കണമെങ്കിൽ അതിപ്പോ ദ്വാരക്കേണ്ട ആവശ്യമില്ല. സ്വലാത്ത് ദ്വാരക്കുക. ഊതിക്കൊണ്ടിരിക്കുന്ന ഖത്മ് ഇപ്പൊ ഇന്നലെ തുടങ്ങിയിട്ടല്ലേ ഉള്ളു നമ്മള്. അത് സാധിക്കുന്നവര് അത് ആ 10 ജുസുവിന്റെ പുറമെ ഒരു 20 ജുസുവും കൂടി ആരെങ്കിലും ഏറ്റെടുത്താൽ നമുക്ക് അത് 10 ഖത്മ് തന്നെ പൂർത്തിയാക്കാം. ഏതായാലും നമ്മൾ ഒരു ഫാത്തിഹ ഓതി ഒരു 4 വട്ടം നാരിയത്തു സ്വലാത്തും ചൊല്ലിയിട്ട് ദുആ ചെയ്യുക. മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ആളുകളുടെ ബർക്കത്ത് കൊണ്ടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അങ്ങനെ പറയും. മുമ്പത്തും അങ്ങനെ തന്നെ 9-10 പറഞ്ഞ്, ഇപ്പോഴും അങ്ങനെ തന്നെ 9. അതാ ഇപ്പൊ ഈ കൺഫ്യൂഷൻ വരുന്നതേ, മനസ്സിലായി? രണ്ടും ഒരുപോലെ ആയപ്പോ കൺഫ്യൂഷൻ വരിക. പിന്നെ ഞങ്ങളെ പറച്ചിലും കുറച്ചൊരു കൺഫ്യൂഷൻ വന്നാണ്, മനസ്സിലായില്ലേ? പറച്ചിലും തന്നെ കുറച്ചൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. ഏതായാലും ആട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആല നേരത്തെ നമ്മൾ പറഞ്ഞ ആരൊക്കെയാണ് ആളെ പേരൊക്കെ ഇവിടെ ഉണ്ട്. ചെറുപ്പ ഉസ്താദിന്റെ അമ്മാവൻ മൂസക്കോയ ചെറുപ്പ എന്നവര്, നസീർ മുതുകുറ്റിയുടെ ബന്ധു അബ്ദുള്ള മുതുകുറ്റി എന്നവര്, കാവനൂർ ഹുസൈൻ ആറ്റിൽ കോയ തങ്ങൾ കൊന്നാര, ബഷീർ PPയുടെ അയൽവാസി, അരീക്കോട് കപ്പച്ചാലിൽ നഫീസ, കള്ളിയത്ത് അന്ത്രീഫ് മൂത്തമ്മ ഫാത്തിമ, ചെറുപ്പ ഉസ്താദിന്റെ സുഹൃത്ത് ജൂബിൽ അബ്ദുള്ള വാവാടിന്റെ അയൽവാസി പറയുമ്പോ ഒരു മൂസക്കായി എന്നാ പറയാ. അത് നമ്മള് കോയാക്കണ്ട, കായി ആയിട്ട് തന്നെ നിന്നോട്ടെ, മനസ്സിലായില്ലേ? അവർക്കുടെ പേരില് ഓതിയ ഹത്തും. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുമാറാകട്ടെ. ഓതിയ ആളുകൾക്ക് അതിന്റെ സവാബ് കാമിലായ നിലക്ക് അല്ലാഹു തആല നൽകുമാറാകട്ടെ. നമ്മൾ ആ നിയ്യത്ത് ചെയ്ത ആളുകൾക്ക് അതിന്റെ മിസ്ലു സവാബ് കൊടുത്ത് അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ആ ചൊല്ലിയ സ്വലാത്തുകൾ അല്ലാഹു തആല കബൂലാക്കുകയും അവരുടെയൊക്കെ ഖൈറായ എല്ലാ മുറാദുകളും ആ സ്വലാത്തിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാ ആളുകൾക്കും അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും എല്ലാ ബുദ്ധിമുട്ട് വശങ്ങളിൽ നിന്ന് സലാമത്താക്കുകയും എല്ലാ ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഹദന സ്റാത്തുൽ മുസ്തഖീം.
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب ويحسن الخواتم ويستصغر الغمام بوجهه وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه وعلى آله وصحبه في كل لمحة ونفس بعدد كل. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى وعلى آله وصحبه في كل لمحة ونفس بعدد كل. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وعلى آله وصحبه في كل لمحة ونفس بعدد صلاة ترضيك وترضيه وترضى بها أنا يا أرحم. الحمد لله الحمد لله الحمد لله رب العالمين. الحمد لله الذي أنفذ في بريتي وأجرى بمشيته أقلامه وقدر على الأنام همامه وأنزل على نبيه المخصوص بالكرامة كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة هنالك يقال للمجرم أن امتاز ونحيي المؤمن عن سواه الجحيم فاجتاز وثبت السعيد على الصراط فاجتاز فمن زحزح عن النار وأدخل الجنة فقد فاز ومن ألقي في النار فقد آل إلى الثبور ومن أدخل الجنة فقد ظفر بالسرور وما الحياة الدنيا إلا متاع الغرور. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد النبي الأمي الهاشمي القرشي العربي المدني صاحب النصيحين وابن الذبيحين وجد الصبيحين أفصح العرب وأكرمهم وأفضل الأنبياء وأرحمهم. اللهم ارزقنا في الدنيا زيارته في الآخرة شفاعته ولا تحرمنا في الجنان رؤيته وولدنا حوضه المورود واحشرنا اللهم غدا تحت ظل لوائه المعقود واجرنا اللهم من حول يوم القيامة ونصبه وزلله وتعبه واجعل اللهم يا كريم ثواب قراءتنا وبركة دعائنا وصلواتنا نقدمها ونهديها إلى حضرة سيدنا ونبينا وحبيبنا وشفيعنا وقرة عيننا أبي القاسم محمد بن عبد الله صلى الله عليه وآله وسلم وإلى أرواح آبائه وإخوانه من الأنبياء والمرسلين صلوات الله تعالى وسلامه عليهم أجمعين وإلى حضرات جميع الصحابة والتابعين وأهل بيته الطاهرين رضوان الله تعالى عن كل واحد منهم أجمعين وإلى حضرة من اجتمعنا هاهنا بسببهم وطلبنا القرآن العظيم لك ومن أجلهم ارحم اللهم مثواهم وبل بباب الرحمة ثراهم وأنس وحشتهم واغفر زلتهم ونفس كربتهم ونبر محلتهم وارفع درجتهم وكلنا ولهم وليا وبنا وبهم عفيا. اللهم وامح ما كان من السيئات في طرسهم وافسح لهم بالقرآن العظيم ما ضاق من رمسهم واجعل الحور الكواعب من أنسهم وأنيسهم. اللهم وآتهم باليمين كتابهم واجعل من النور المستنير جلبابهم وصير الجنة بعد ذلك مآبهم وجد بعفوك على قبيح أفعالهم وتجاوز اللهم عن زللهم وأخطالهم
اللهم ألبسهم من السندس والاستبرق وعانسهم يوم الفزع فلا يقلق وثبتهم على الصراط فلا يزل ولا يزيغ ولا يزلق اللهم اجعل لنا ولهم يوم القيامة نورا ولقهم منك نظرة وسرورا وأطيب ذواقا وكأسا دهاقا واجعلهم ويانا يا مولانا من الوجوه الناظرة التي إلى ربها ناظرة ولا تجعلهم ويانا يا مولانا من الوجوه الباسرة التي تظن أن يفعل بها فاقرة إنك أهل التقوى وأهل المغفرة اللهم وأهل القبور من المسلمين والمسلمات والمؤمنين والمؤمنات أدخل اللهم عليهم يا كريم في قبورهم الروح والريحان والفسحة والرضوان والبشارة والأمان بجوارك في رفيع الجنان إنك كريم منان اللهم ونحن عبيدك الفقراء الضعفاء المساكين المحتاجون المقصرون ارحمنا إذا صرنا إلى ما صاروا إليه قبلنا وبارك اللهم لهم فيما صاروا إليه ولنا واجعل فيه فرحنا لا ترحنا واجعل ملك الموت عليه السلام قبل يرحاهنا رؤوفا رحيما عفيا ورافق اللهم بنا وبهم وجميع المسلمين مع من كان صديقا ونبيا في جنتك التي لا يسمعون فيها لغوا إلا سلاما ولهم رزق فيها بكرة وعشيا اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർ റാഹിമായ രാജസീതായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ട് പോലുമില്ലാത്ത മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടി ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ വെച്ച് മുഅ്മിനീങ്ങളാണെന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണെന്ന ബന്ധത്തിന്റെ പേരിൽ പഠിച്ചവനെ 9 ഖത്വവും 10 ജുസുവും ഓതി തീർത്തു. അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമായ ആളുകൾ ഈ മജ്ലിസിൽ വെച്ച് 98,000 ചില്ലാനും നാരിയത്തു സ്വലാത്ത് ചൊല്ലി പഠിച്ചവനെ ഞങ്ങൾ അതിയാക്കുന്നു. ഞങ്ങളിൽ നിന്നിട്ട് ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ഹദറത്തിലേക്ക് അതിന്റെ സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരുടെ പാപങ്ങളൊക്കെയും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ ദർജകൾ നീ ഉയർത്തണേ റഹ്മാനെ. അവർ ചെയ്ത സ്വാലിഹായ അമലുകളൊക്കെയും നീ കബൂലാക്കണേ റബ്ബേ. അവരുടെ ഖബർ ജീവിതം നീ സ്വർഗീയമാക്കണേ അല്ലാ. അവർക്ക് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നീ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. പഠിച്ചവനെ പല ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ട് സ്വലാത്ത് ചെല്ലിയവരുണ്ട്. അള്ളാഹ് ഹബീബിന്റെ ഹക്ക് കൊണ്ടും അവിടുത്തെ ആലു സാഹിബിന്റെ ഹക്ക് കൊണ്ടും പ്രത്യേകിച്ച് അവിടുത്തെ മേൽ ചെല്ലിയ നാലിത്തു സ്വലാത്തിന്റെ വറക്കത്ത് കൊണ്ടും മറ്റ് ഞങ്ങൾ ചെയ്യുന്ന മാല മൗലുദുകള് മാലകള് വിക്രുകള് സ്വലാത്ത് കൊണ്ടേ ഒക്കെ ഹക്ക് ജാഹു വറക്കത്ത് കൊണ്ട് പ്രത്യേകിച്ച് എൽബിന്റെ മജ്ലിസിന്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങൾ ആരും പലരും തമ്മിൽ തമ്മിൽ കണ്ടവരല്ല, അറിയുന്നവരല്ല, പരിചയമുള്ളവരല്ല. സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ മാത്രം ഒരുമിച്ച് കൂടിയവരാണ് ഇതിന്റെ വറക്കത്തുകൊണ്ട്. റഹ്മാനെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളോട് ദുആവസിയത്ത് പറഞ്ഞ എല്ലാവരുടെയും ഹൈറായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. പഠിച്ചവനെ, രോഗികളായി വിഷമിച്ച് ആശുപത്രിയിൽ ICU കിടക്കുന്നവരുണ്ട്, പരിക്കേറ്റുകൊണ്ട് കിടക്കുന്നവരുണ്ട്. എല്ലാം മല പോലെ വന്നത് മഞ്ഞ് പോലെ നീ തട്ടിമാറ്റണേ റഹ്മാനെ. എല്ലാം നീ ശിഫ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട ആ സഹോദരന് പഠിച്ചവനെ കൈക്കൂലി കൊടുത്തുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാക്കുന്ന ഒരവസ്ഥ വരുത്താതെ നിന്റെ ഹബീബിന്റെ പേർ ചൊല്ലിയ സ്വലാത്തിന്റെ ഹക്ക് വറക്കത്തുകൊണ്ട് അസ്ഹാബിൽ ബദരീങ്ങളുടെ മദത് കൊണ്ടും പഠിച്ചവനെ അദ്ദേഹത്തിന് ഈ പൂർണ്ണ വിജയം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. പൂർണ്ണ വിജയം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. പഠിച്ചവനെ, ഈ മൽമിന്റെ മജ്ലിസിന്റെ വറക്കത്തുകൊണ്ട് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ഹക്ക് കൊണ്ട് നീ ആദരിച്ച അമ്പിയാക്കൾ ഔലിയാക്കൾ ശ്രോതാക്കളുടെ ഹക്ക് കൊണ്ട് റബ്ബേ അദ്ദേഹത്തിന് നീ വിജയം കൊടുക്കണേ തമ്പുരാനെ. ആ പരിക്കേറ്റ് കിടക്കുന്ന ഉമ്മക്ക് അതുപോലെ തന്നെ അവരെയൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. പഠിച്ചവനെ, മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ആ മക്കളെ ആഗ്രഹിക്കുന്നവർക്കതും പെൺമക്കളെ ആഗ്രഹിക്കുന്നവർക്കതും കൊടുക്കാൻ നിനക്ക് കഴിയുമല്ലോ അല്ലാ. നീ നിന്റെ ഓശാരമായി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഹബീബിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. ഓപ്പറേഷന് വിധേയമാകാതെ കഷ്ടപ്പാടിലാകാതെ സന്തോഷത്തിലുള്ള സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പഠിച്ചവനെ, മക്കള് പലരും പരീക്ഷ നേരിടാൻ പോകും. ഞങ്ങളുടെ മക്കൾക്കൊക്കെ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകി നല്ല പഠനത്തിലും
പരീക്ഷയിലും ഒക്കെ ഉന്നതമായ നേട്ടവും വിജയവും കൊടുത്തവരെ നീ വിജയിപ്പിക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ അവരെയും ഞങ്ങളെയും നീ ഉറപ്പിച്ചു നിർത്തിത്തരണേ റഹ്മാനെ. അതിന് അനുകൂലമാവുന്ന നിരക്കുള്ള ദുന്യവിയും ദീനിയുമായിരിക്കുന്ന നാഫിയായ ഇൽമു കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അർഹമുറാഹിമായ റബ്ബെ, ഞങ്ങളെ മക്കളെ നീ സ്വാരഹീങ്ങളാക്കണേ അല്ലാ. പ്രായമെത്തി നിൽക്കുന്ന മക്കൾക്ക് അനുയോജ്യരായ ഇളയണ നീ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് വെക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ റഹ്മാനെ. വീട് പണി തുടങ്ങി വെച്ചവർക്ക് അത് പൂർത്തിയാക്കാനുള്ള വഴി നീ എളുപ്പമാക്കണേ അല്ലാ. വീട് പണിയെടുത്തിട്ട് മക്കളെ കെട്ടിച്ചിട്ടും കടം കുടുങ്ങിയ ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. ഹലാലായ മാർഗത്തിൽ കടം വീടാനുള്ള വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. പഠിച്ചവനെ കഫീലിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഹൈറായ ഒരു കഫീലിന്റെ അടുത്തേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുന്ന സഹോദരങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, എല്ലാ തടസ്സങ്ങളും നീക്കുന്നവനും എല്ലാ പ്രയാസങ്ങളും എളുപ്പമാക്കുന്നവനും നീയാണല്ലാ. നിന്റെ ഹബീബിന്റെ ഹക്ക് കൊണ്ടും നിന്റെ വിശുദ്ധ ഖുർആൻ ഷെരീഫിന്റെ ബർക്കത്ത് കൊണ്ടും അവിടുത്തെ മേൽ ചൊല്ലിയ സ്വലാത്തിന്റെ ഹക്ക് കൊണ്ടും നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. പഠിച്ചവനെ കച്ചവടം ചെയ്യുന്നവരുടെ കച്ചവടത്തിലും മറ്റു വ്യവസായികളുടെ വ്യവസായത്തിലും തൊഴിലാളികളുടെ തൊഴിലും നീ ഹൈറും ബറക്കത്തും റാഹത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ സ്വത്തിലും തൊഴിലിലും ഞങ്ങളുടെ വീട്ടിലും ഭാര്യ മക്കളിലും കൂട്ടുകുടുംബങ്ങളിലും ഒക്കെ നീ ഹൈറും ബറക്കത്തും ഏറ്റിത്തരണേ അല്ലാ. എല്ലാ ആഫത്ത് ബലാല് മുസീബത്തുകളും നീ സലാമത്താക്കണേ അല്ലാ. സിഹ്റന്മാരുടെ സിഹ്റിനെ തൊട്ട് നീ സലാമത്താക്കണേ അല്ലാ. ഹാസിദീങ്ങളുടെ ഹസദിൽ നിന്ന് നീ രക്ഷിക്കണേ തമ്പുരാനെ. അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ. ക്യാൻസർ പോലെയുള്ള കിഡ്നി രോഗം പോലെയുള്ള ഭീകരമായ രോഗം തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. അത്തരം വല്ല രോഗങ്ങളുടെയും രോഗാണുക്കൾ ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ പറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഈ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഇൽമജിന്റെ മജ്ലിസിന്റെ ഹക്ക് കൊണ്ടും നീ അത് ശിഫയാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ പലരും പല ഉദ്ദേശങ്ങൾ ഉള്ളവരുണ്ട്. എണ്ണി പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് ഉദ്ദേശങ്ങൾ ഉള്ളവരുണ്ട്. എല്ലാം അറിയുന്ന അല്ലാമുൽ ഗുയൂബായ തമ്പുരാനെ, നിന്റെ സ്വാലിഹീങ്ങളായ അടിയാറുകൾക്ക് ദുന്യവിയും മുഹ്റവിയുമായി എന്തൊക്കെ ഹൈറ് നീ കൊടുത്തു, ആ ഹൈറ് നിന്നൊക്കെ ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണേ അല്ലാ. നിന്റെ സ്വാലിഹീങ്ങളായ അടിയാറുകൾക്ക് ദുന്യാവിലും ആഹ്റത്തിലും എന്തൊക്കെ ഷെറിനെ തൊട്ട് നീ കാത്തോ, അതിൽ നിന്നൊക്കെ ഞങ്ങളെയും നീ പൂർണ്ണമായി കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ചോദിക്കാൻ പോലും അറിയാത്തവരാണല്ലാ ദുന്യാവിലും ആഹ്റത്തിലുമുള്ള ഹൈറിനെന്നും ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. ദുന്യാവിലും ആഹ്റത്തിലുമുള്ള എല്ലാ ഷെറിനെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. പഠിച്ചവനെ, ക്ലാസ് റൂമിന്റെ വിജയത്തിന് വേണ്ടി ശാരീരികമായും സാമ്പത്തികമായും അറിവുകൊണ്ടും കഴിവുകൊണ്ടും സമയം കൊണ്ടും അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന സേവനം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെയും അർഹമായ പ്രതിഫലം നീ നൽകണേ റഹ്മാനെ. നാട്ടിൽ പോയ പലരുമുണ്ട്, അവർക്ക് കുടുംബജീവിതത്തിൽ നാട്ടിൽ ുള്ള ജീവിതത്തിൽ ഹാവരും രക്ഷയും സന്തോഷവും ബറക്കത്തും നൽകണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നീ ഐശ്വര്യവും ക്ഷേമവും സന്തോഷവും ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഹൈറായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയവരുടെ ആഹ്റം നീ സന്തോഷമാക്കണേ അല്ലാ. പഠിച്ചവനെ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. റബ്ബേ, മാറാവ്യാധി രോഗം തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. റഹ്മാനും റഹീമുമായ റബ്ബെ, ഞങ്ങളുടെ ആഫിയത്ത് എടുത്തു കളഞ്ഞുകൊണ്ട് ഞങ്ങളെ പരിചരിക്കും ർക്കൊരു ബാധ്യതയാക്കി ഞങ്ങളെ നീ കിടത്തല്ലേ റഹ്മാനെ. പടച്ചവനെ, നിന്നുസ്കരിക്കാനും നിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനുമുള്ള ആഫിയത്ത് അവസാനം വരെ നിലനിർത്തി തരണേ അല്ലോ. പടച്ചവനെ, പലതരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് ഞങ്ങൾ വിഷമിക്കുന്നുണ്ട്, നീ ഷിഫയാക്കണേ അല്ലോ. റഹ്മാനെ, അവസാനം ഞങ്ങൾക്ക് ജീവിക്കാനും കുടുംബം പോറ്റാനും ആരാന്റെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് നീ തരല്ലേ റഹ്മാനെ. ഹലാലായ ഐശ്വര്യം തന്നനുഗ്രഹിക്കണേ അല്ലോ. നിന്നെ മറക്കുന്ന അഹങ്കാരികളാക്കുന്ന ഐശ്വര്യം ഞങ്ങൾക്ക് നീ തരല്ലേ റഹ്മാനെ. നിനക്ക് ശുക്ർ ചെയ്യാൻ സഹായകമായ ഇസ്സത്തോടു ജീവിക്കാൻ ആവശ്യമായ ഐശ്വര്യം തന്ന് നീ അനുഗ്രഹിക്കണേ അല്ലോ. അവസാനം ഞങ്ങൾക്ക് മരണം ഹൈറാവുന്ന സമയത്ത് തൗബ ചെയ്ത് അക്കടവാടുകൾ വീട്ടി വസിയത്ത് പറഞ്ഞ് നല്ല സമയത്ത് നല്ല സ്ഥലത്ത് നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ നല്ല കാര്യവുമായി ഇടപഴകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ടുള്ള ഹുസ്നുൽ ഖാതിമത്ത് തരണേ റഹ്മാനെ. മരിക്കുന്നതിന് മുമ്പ് പല പ്രാവശ്യം പരിശുദ്ധമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം തരണേ റഹ്മാനെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യം തരണേ അല്ലാ.
മരണസമയത്ത് ആ ഹബീബിന്റെ ആത്മീയമായ സാന്നിധ്യം ലഭിച്ച് അവിടുത്തെ ഷറഫാക്കപ്പെട്ട തിരുവാവ് കൊണ്ട് കലിമത്ത് ചൊല്ലിത്തന്ന് ഏത്തു ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഖബർ ജീവിതം നീ സന്തോഷമാക്കണേ റബ്ബേ. ഖബർ നീ സ്വർഗത്തോപ്പാകുന്നവരും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മഹ്ശറയിലേക്കുള്ള എല്ലാ കടമ്പകളും നീ എളുപ്പമാക്കണേ അല്ലാ. ഹബീബിന്റെ ചാരത്തണഞ്ഞ ആ ഷറഫാക്കപ്പെട്ട തൃക്കയിൽ നിന്ന് ഹൗമുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, നിന്റെ ഹബീബിന്റെ ഷഫാത്ത് കൊണ്ട് വിജയികളാവുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അർഹമുർ റഹീമായ നാദാ, സാധുക്കളായ ഞങ്ങളെ നീ ഹിസാബിൽ പരാജയപ്പെടുത്തല്ലാ. നിന്റെ കോപത്തിന്റെ വീടാവുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ ചെല്ലണേ റഹ്മാനെ. പ്രയാസമേറിയ സിറാത്ത് പാലം പിന്നിൽ വേഗം വിട്ടുകടന്ന് നിന്റെ പുണ്യമേറിയ റഹ്മത്തിന്റെ വീടാവുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ മുത്തഖീങ്ങളോടുകൂടി നിന്റെ ഹബീബിന്റെ ജിവാറിലായി ഒരുമിച്ച് കൂടി നിന്റെ ലിഖാ കാണാനുള്ള ഭാഗ്യം തരണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉപ്പാപ്പമാര്, ഉമ്മാമമാര്, അമ്മോശന്മാര്, അമ്മായിമ്മമാര്, ഭാര്യ, മക്കൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മഷായിഖന്മാര്, ശിഷ്യന്മാര്, ശരീക്കന്മാര്, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, മറ്റ് സഹായ സഹകരണങ്ങളും ചെയ്തു തന്നവർ, ഞങ്ങളോട് ദ്വാവസീയത്ത് ചെയ്തവർ, ഞങ്ങൾ ദ്വാവസീയത്ത് ഏറ്റെടുത്ത എല്ലാ മൂമിന് മൂമിനാത്തുകളും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. പ്രത്യേകിച്ച് റബ്ബേ, ചരിത്ര പ്രസിദ്ധം, ചരിത്ര പ്രധാനമുള്ള വളരെ പ്രധാനപ്പെട്ട എസ് വി എസിന്റെ 60th വാർഷികം വെളിപ്പാട് അകലെ എത്തിയിരിക്കുന്നു. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് രാവും പകലും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഉസ്താദന്മാര്, സാദാത്തീങ്ങള്, നേതാക്കന്മാര്, പ്രവർത്തകന്മാര്, അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ദീനിന്റെ ഹാദിമീങ്ങളിൽ അവരെയും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അത് തുടങ്ങി അവസാനിക്കുന്നതുവരെ അപകടങ്ങള്, ആഫത്തുകള്, മുസീബത്തുകളും ഒന്നും വരാതെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ ഒരു പ്രധാന നായികക്കല്ലായി എന്നും അത് അനുസ്മരിക്കാൻ പറ്റുന്ന നിലക്കുള്ള വമ്പിച്ച വിജയമാക്കി തരണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മദ്നിബീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين وصيتنا السلام عليكم ورحمه الله.